ആർക്ക് ചെവി കേക്കണ്ട ഇവിടെ ഇല്ല ഒരിക്കലും ഞാൻ ഒരിക്കലും നരി പിടിച്ചിട്ട് ചത്താന്ന് അന്വേഷിക്കാം പാഠം പിടിക്കല്ല പാഠം പഠിക്കാന്ന പറയാ അതെന്താ പറഞ്ഞത് പാഠം പഠിക്ക പാഠം പഠിക്കുക പറയുമ്പോ നല്ല വൃത്തിക്ക് ഉച്ചരിക്കണം അതെന്താ പാഠം പഠിക്കാ ഒരിക്കലും ഇവിടെ വന്ന് എന്നെ എന്തത് പഠിപ്പിച്ചിട്ടോ എന്നെ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞ മനസ്സിലായി നിനക്ക് എന്താ ഇവിടെ പണി എന്ത് പണിയാന്ന് ചോദിച്ചു എന്ത് പണിയാന്ന് അറിയിച്ചത് എന്നാ പിന്നെ അവിടെ ചെല്ലു എന്നാ മതിയോ എന്നാ ഒരു കാര്യം കുരുക്കൾ അവിടെ ചെല്ലു ഞാൻ അവിടെ വെക്കാം എല്ലാരും നോക്കിയോടെ ഞാൻ മേനേജർ ചേടാൻ പോണ പേടിയുള്ളവർ കണ്ണുത്തിക്കോളെ ഇത്രയും ചെറിയ മേനേജർ ചേട എന്നെ കിട്ടൂല കുളിരണ കുളിരണേ നമ്മുടെ താമര പെരുമലേന്റെ കൂടെ ഒളിച്ചോടി പോയി തമ്പുരാൻ അറിഞ്ഞിട്ടില്ല എന്റെ പണപ്പെട്ടിയുടെ താക്കോല് പോലും നിന്നെ ഏൽപ്പിച്ചു ഞാൻ എന്നിട്ട് എന്നോട് ചതി ചെയ്തുല്ലോ പനിയ നീ എത്ര വട്ടം പറഞ്ഞു തമ്പുരാനോട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണോ ഒളിച്ചോട്ടം നൂറ്റെട്ട് പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ കാണുമ്പോ കാണുമ്പോ അവര് തമ്മിൽ ഒട്ടരാന്ന് അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞത് താമരക്ക് കണ്ണനോട് വെറുപ്പാണല്ലേ വെറുപ്പ് തന്നെ താമരക്കല്ല എനിക്ക് അവനോട് വെറുപ്പ് ഇല്ലെങ്കിൽ തമ്പുരാന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കോ പലരും എനിക്ക് വേണ്ടി ശുപാർശ നടത്തിയതാ ആ കണ്ണൻ പെരുമലയനോട് പനിയൻ അവകാശപ്പെട്ട കാവൻ ദേശമെല്ലാം ഇപ്പനിയൻ എന്നെ വിട്ടുതരണമെന്ന് ഏകരാജ്യത്ത് നാലാളറിയും നാലാൾ ബഹുമാനിക്കുകയും ചെയ്യണോട് പറഞ്ഞപ്പോ ഓൻ പറഞ്ഞെന്താണെന്നറിയോ ഒക്കെ കാന്തനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു എന്ന് ഈ കണ്ണൻ ഒറ്റൊരാൾ കാരണ എനിക്ക് അവകാശപ്പെട്ടതൊക്കെ കാന്തനിന്ന് ചേർന്നത് ഇനി തമ്പറാൻ പറ ഞാൻ അവനെ സ്നേഹിക്കണോ അതോ വെറുക്കണോ ഓന്റെ അന്തകനാവും ഞാനായിരുന്നു വെച്ചാ എനക്കെന്താ കൈയില്ലേ കാലില്ലേ ആടാനും ചാടാനും കഴിയൂലേ ഞാൻ വെറും പനിയൻ പെരുമലേന്റെ തീച്ചാമുണ്ടി കോലത്തിന് കണ്ണു തട്ടാതിരിക്കാനാടുന്ന കോമാളിക്കോലം ഒരു ദിവസം തീച്ചാമുണ്ടി കെട്ടണമെന്ന് എനക്കും മോഹം ഉണ്ടാവില്ലേ ഇതൊക്കെ ഇപ്പൊ പറയും ഇവിടുന്ന് വിട്ടാ പിന്നെ നിന്നെ കാണണമെങ്കിൽ നോക്കേണ്ട സ്ഥാനം കണ്ണന്റെ വാൽമലായിരിക്കും ഒരളിമലമേരോട് പറഞ്ഞോണ്ട ഒറ്റോദിച്ചോളൂ നമ്പറാൻ നല്ല ഉറക്കായിരിക്കും അയാളെപ്പോഴും ഉറക്കായിരിക്കും ആ ധൈര്യ പെണ്ണിന് സ്വന്തം മോള് വീട്ടിൽ നിന്ന് പോയി എന്നറിയിക്കാൻ മുള്ളും മലയും ചവിട്ടി നമ്മൾ തന്നെ വരണ്ടി വന്നില്ലേ മാവുമേല് കാക്കക്കൂടുണ്ട് കാക്കയും വിളിച്ചോട്ട് തമ്പ്രാനെ എന്താ എന്താണ് ഈ ബഹളം ഒരു പ്രധാന കാര്യമുണ്ട് ഇങ്ങടെ മോളെ താമര ഒളിച്ചോടി പടിഞ്ഞാറ്റൽ ഉറങ്ങുന്ന എന്റെ മോളെ പറ്റി അവക്ഷേറി പറയുന്നോ കരുതേ റാക്ക് കുടിച്ചാൽ നിനക്കൊന്നും സുബോധം ഉണ്ടാവില്ല മഞ്ഞത്ത് കല്ലും പുള്ളും ചവിട്ടി വന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന ഊഹിച്ചോ തമ്പുരാനെ നീ ഏതാ മങ്ങാത്ത ചെറിയമ്പ്രാന്റെ മകനാ ഈ പരിസരത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട് താമരേനെ നിനക്ക് തരില്ല എന്നാലും രാത്രി നേരമല്ലാത്ത നേരത്ത് വന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്താ കാര്യം എന്ന് പറ ഒന്നേ അറിയണ്ടു താമര പെരുമലേനെ മംഗലം ചെയ്തത് നിങ്ങളെ സമ്മതത്തോടെയാണോ ആണെങ്കിൽ ഞങ്ങൾ തെറ്റുകാരാ അല്ലെങ്കിൽ സഹായിക്കാമെന്ന് ഞങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടത് ശരിയായില്ല താമര വലിയ സാഹസ കാറ്റ് പാരമ്പര്യം തറവാടും ഇല്ലാത്തതിന്റെ കൂടെ ഒളിച്ചോടി പോയത് വലിയ നഷ്ടായി സത്യമാണോ നീ പറഞ്ഞേ നിങ്ങൾ വേഗം പോയി നോക്കോ എന്റെ മുറിയില് അപ്പൊ കാണാം എന്റെ ദൈവേ മോളെ തമ്പുരാനോട് ചടയെന്ന് മാലൂർക്കാവിലേക്ക് വരാൻ പറയും ഈ ഒരു മംഗലക്കേസിൽ എനിക്ക് പെരുമലന്റെ കൂടെ നിൽക്കാൻ പറ്റൂ കരം കിട്ടിയാ ഞാൻ അവനെ പിന്നിൽ നിന്ന് കുത്തിയേക്കും എന്നാലും ചങ്ങായത്തിന്റെ ചിരി എനിക്ക് അവനോട് ചിരിച്ചേ പറ്റൂ നിങ്ങൾ തമ്പുരാനെ ആളുകളെയും കൂട്ടിയിട്ട് മാലൂർക്കാവിലെത്ത് എന്തൊക്കെ തോന്നിയാ നിങ്ങളെ പറ്റി തമ്പ്രാൻ പറഞ്ഞെന്നറിയോ ഞാനായതുകൊണ്ട് ക്ഷമിച്ചതാ എന്തും ചെയ്യാൻ മടിക്കാത്ത തമ്പ്രാക്കന്മാരാ അവര് എങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണത് ഭവനങ്ങള് വാഴ്ന്നൂര് അറിഞ്ഞിട്ടുണ്ട് താമര എനിക്ക് ചേർന്നോളല്ലെന്ന് ആരും പറയില്ല എന്റെ മനസ്സും ശരീരവും ഏത് വംശത്തിൽപ്പെട്ടതാണെന്ന് വാഴുന്നവർക്കറിയാം ഒക്കെ ശരിയെന്നാ എന്നാലും പെരുമലെ സൂക്ഷിക്കണം അവനവന്റെ കാര്യം വരുമ്പോ സ്നേഹവും ബന്ധവും മറക്കുന്ന ശീല നമ്മുടെ നാട്ടാർക്ക് പേടിക്കാതെ പനിയ ഞാൻ താമരേനെ കട്ടുകൊണ്ട് വന്നൊന്നുമല്ല പനിയ നീ എന്താ മുഴുപ്പിക്കായിരുന്നേ ഓല ഇറങ്ങും വരെ കളിക്കണമെന്നല്ലേ
അത് വയറു വരച്ചിട്ട് വയ്യായിരുന്നു ഒരിക്കലേ മുഖപ്പാട് പനിയും തന്നെ നേരേക്ക് പോവാൻ സമയമായി എല്ലാം വേണ്ട പോലെ ചെയ്യും പെരുവണ്ണാന്റെ കിടപ്പണ്ട സങ്കടം അതെ അതെ ഞാൻ കണ്ടിരുന്നു കണ്ട വന്നേ ആ നിങ്ങൾ കടന്നു വാ കഥ നീ അറിഞ്ഞു പെരുമലേന്റെ മംഗലത്തിന്റെ കുടുംബാര് ഉദയന്നൂർന്ന് ഇറങ്ങി വഴിയിലല്ലേ ഇത് തന്നെയാ സംസാരം പെരുമലേന്റെ പെരും അത്രക്കില്ലേ അതുകൊണ്ടൊന്നല്ല പെണ്ണ് തമ്പറാന്റെ മോളായതുകൊണ്ടാ പെരുമലേന് ഏത് പെണ്ണിനെ മംഗലം കഴിച്ചാലും ഈ ഒരു ശ്രുതി ഉണ്ടാവും ആരും പെരുമലേനത് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഒരു കുറ്റവും ഇല്ല അതാണ് തം ദേ ഒറ്റക്കോലം ഇറങ്ങി നീ വാ സൂക്ഷിച്ച എന്റെ മോള് പോയി അവളുടെ ജീവിതം തുളഞ്ഞു ഞാൻ എന്ത് ചെയ്യണം ദൈവേ അരുത് അവനിപ്പോ ദൈവമാണ് മുടി അഴിച്ചിട്ട് വരട്ടെ എന്റെ മകളെവിടെ നിനക്ക് എന്ത് പറയാനുണ്ട് വാളിനേക്കാൾ വലിയ ആയുധം നിങ്ങൾക്കുണ്ടല്ലോ എന്നെ ശിക്ഷിക്കാൻ രക്ഷിതാവിന്റെ അധികാരം നീ എന്ത് ദുർമന്ത്രവാദമാണതാ എന്റെ മോളെ വയക്കാൻ പ്രയോഗിച്ചേ പിടിച്ചു കെട്ടോനെ ആരും അനങ്ങരുത് എന്റെ ഭാഗത്തുള്ളവരായാലും മറുഭാഗത്തുള്ളവരായാലും ആരും ബലപ്രയോഗത്തിനുള്ള സ്ഥലമല്ലത് തമ്പുരാന്റെ പരാതിക്ക് ഞാൻ എവിടെ വന്ന് സമാധാനം പറയണം നിർത്താൻ തമ്പുരാൻ ക്ഷണിക്കണം എന്തിനു വേദനും പരിഹാരം സിദ്ധിച്ചിട്ടുണ്ടെന്നാണല്ലോ ശാസ്ത്രം വാഴുന്നവരെത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം പറയട്ടെ എന്താ ഉണ്ടായേ എന്റെ മോള് പോയി മരിച്ചോ അതെ ഇപ്പോ ഓളെനിക്ക് അങ്ങനെ തന്നെയാ മന്ത്രവാദവും മയക്കുവിദ്യയും ചെയ്ത് വശീകരിച്ചോളെ തട്ടിയെടുത്തു ഇക്കാര്യത്തില് ആര് തെറ്റു ചെയ്താലും തന്നെയും തന്റെ മകളെയും ചതിച്ചോടെ ശിക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട് തെറ്റ് ചെയ്തത് എന്റെ മകനെ എഴുന്നാ പോലും തനിക്ക് തീരുമാനിക്കാം നന്ദിയുണ്ട് വാഴുന്നവരെ കുറ്റം ചെയ്തവൻ ഇതാ നിൽക്കുന്നു ഇവിടത്തേക്ക് കണ്ണിലുണ്ണിയായ പെരുമലയൻ കണ്ണൻ പെരുമലയാ തനിക്ക് എന്താ പറയാനുള്ളേ ഒരു മറുപടി ഉണ്ടാവൂല ദൈവതുല്യനായ വാഴുന്നവരെ ഗുരുക്കന്മാരെ തമ്പുരാന്റെ മോൾ എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ശരിയാണ് ഓളെ ഞാൻ മംഗലം കഴിച്ചു എന്നുള്ളത് സത്യമാണ് എന്റെ കാലുകൾക്ക് ഏഴു കൊല്ലത്തെ വളർച്ചയും ശക്തിയും കിട്ടിയത് മുതൽ ഇന്ന് വരെ ഞാൻ നടന്ന വഴികൾ തീയിലൂടായിരുന്നു വിശാലമായ ലോകത്തെപ്പറ്റി ഇവിടുള്ള തെയ്യങ്ങൾക്കപ്പുറം എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കാൻ എനിക്കറിയില്ല ഒന്ന് മാത്രം അറിയാം ഞങ്ങളുടെ പ്രണയം സത്യമാണ് മയക്കുവിദ്യ കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ മകളെ വശീകരിച്ചിട്ടില്ല വെറും നാണം കുണുങ്ങിയായ എന്റെ മോള് പ്രായവും കുടുംബനിലയും മറന്ന് കണ്ടാൽ ഭയം തോന്നുന്ന ഒരുത്തനെ പ്രണയിച്ചു പോലും കൊള്ളാം എല്ലാവരെയും ധിക്കരിച്ച് ഓളിങ്ങനെ ചെയ്തത് സ്വന്തം ഇഷ്ടത്തോടെ ആവില്ല
മലയൻ മയക്ക് വിധിച്ച് കേമനാണെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തറസിച്ച് പറഞ്ഞത് കൊണ്ടായില്ല. മയക്കെടുത്തെന്ന് പറയാൻ തെളിവുണ്ടോ തന്റെ കയ്യില്? പെരുമലയ, നിങ്ങളുടെ ബന്ധം നേരായ മാർഗത്തിലുള്ളതാണോ? ഒരപേക്ഷയുണ്ട്. താമരനെ ഇവിടെ കൊണ്ടുവരാം. ഓള് തന്നെ പറയട്ടെ. ഓള് പറയുമ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയ എന്നെ ശിക്ഷിച്ചോളൂ. താമര കുട്ടിയോടെ കാന്ത, ഓളെ കൂട്ടി വരും. താമരക്കുട്ടി, നീ വാഴുന്നൂര് കാണണം പറയണ. ഓള് വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുമ്പിൽ എന്ന പോലെ ഞാൻ ചെയ്തതൊക്കെ ഏറ്റുപറയാം. ഓളുടെ അച്ഛൻ എന്നെ ഇഷ്ടമായിരുന്നു. തമ്പുരാൻ കോലോത്തേക്ക് എന്നെ സാധാരണ ക്ഷണിക്കും. എന്റെ വേദന കേൾക്കുക അദ്ദേഹത്തിന്റെ വിനോദമായിരുന്നു. എന്റെ കുടുംബം മുഴുവൻ വസൂരി വന്ന് മരിച്ചത്. മരിച്ചെന്ന് കരുതി എന്നെ പായിൽ പൊതിഞ്ഞ ചുടുകാട്ടിൽ തള്ളിയത്. കരിയും മുമ്പ് ജീവന്റെ അനക്കം കണ്ട് ആരോ രക്ഷപ്പെടുത്തിയത്. പിന്നെ കോലം കെട്ടി തുടങ്ങിയ കാലത്തെ വീരകഥകൾ. ആകാശമുട്ടണ മേലേരിയിൽ ആയിരം വട്ടം കയറിയിറങ്ങിയത് ഒക്കെ. ഒരിക്കൽ തീച്ചാമുണ്ടി കെട്ടുമ്പോ, ചതിത്തിയിൽ പൊള്ളലേറ്റ് ദൈവത്തെ വിളിച്ച് പിടയുമ്പോ, കോലോത്ത പത്തായപ്പരുടെ ജനവാതിലിൽ ഒരാശ്വാസം പോലെയാണ് ഓളെ ഞാൻ ആദ്യം കണ്ടത്. എന്റെ പൊള്ളിക്കരിഞ്ഞ ശരീരവും മനസ്സും പഴങ്കഥകളുമാണ് ഓളുടെ കണ്ണ് നിറച്ചത്. കഥകൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഓളുടെ നെഞ്ചെടുപ്പും നെടുവെറുപ്പും കേൾക്കാൻ കഴിഞ്ഞത്. കരളലിയിപ്പിക്കുന്ന കഥ കേൾക്കാതിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചിരുന്നെങ്കിലും എന്നെപ്പോലൊരാൾ അവൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നവൾ പ്രാർത്ഥിച്ചു, എന്നെ സ്നേഹിച്ചു. എന്റെ ആപത്തുകളിൽ മനസ്സലിവ് കാണിച്ചതുകൊണ്ട് ഞാനും അവളെ സ്നേഹിച്ചു. ഞാൻ പ്രയോഗിച്ച മാന്ത്രിക വിദ്യ ഇത് മാത്രമാണ്. ഇങ്ങനെയൊരു കഥ നിസ്സാരായി കാണരുത്. താമര വരണോ? ഓള് പറയട്ടെ. ഓള് പറയണത് വാഴുന്നൂര് കേൾക്കണം. ഇക്കാര്യത്തിൽ ഓൾ അല്പമെങ്കിലും കുറ്റക്കാരിയാണെങ്കിൽ ഈ പെരുമലയന്റെ നേർക്കുള്ള എന്റെ എല്ലാ ശാപവും എന്റെ മേൽ തന്നെ പതിക്കട്ടെ. പറയൂ കുട്ടി, എന്താ സത്യം? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതത്തിന് ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ എന്ന നിലയിൽ അനുസരണയും ബഹുമാനവും ഉള്ളവളായിരിക്കും. ഈ പരിധിവരെ ഞാൻ അങ്ങയുടെ മകളാണ്. എന്നാ ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവാണ്. എന്റെ അമ്മ അമ്മയുടെ അച്ഛനേക്കാൾ എത്ര കൂടുതൽ എന്റെ അച്ഛനെ അനുസരിച്ചെന്ന് ഓർക്കണം. അത്രമാത്രം അനുസരണയ്ക്ക് ഞാനും ഇദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും. ദൈവം രക്ഷിക്കട്ടെ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഓളെ എനിക്ക് തിരിച്ചു വേണ്ട. ഇതിലും ഭേദം മറ്റൊന്നിനെ ദത്തെടുക്കുകയാണ്. പെരുമലയ, ഓളെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് നൽകുകയാണ്. വാഴുന്നവരെ, എനിക്കിനി ഒന്നും പറയാനില്ല. താൻ ക്ഷമിക്കുക. പെരുമലയൻ തന്റെ മകൾക്ക് തീർച്ചയായും യോജിച്ചവനാ. അവരെ അനുഗ്രഹിക്കുക. നല്ലത് വരട്ടെ. പെരുമലയ, ഓള് അച്ഛനെ വഞ്ചിച്ചോളാണ്. നിന്നെയും വഞ്ചിച്ചേക്കാം. Ha 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 ha
ഞാനിനിപ്പ എന്താ ചെയ്യണ്ടേ? പോയി സുഖമായിട്ട് കിടന്നുറങ്ങ. സുൽത്താൻ തോട്ടി ചാടി ചാവും ഞാൻ. തമ്പുരാനെ, ആദ്യം പഠിക്കേണ്ടത് അവനവനെ സ്നേഹിക്കാനാ. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മുങ്ങിച്ചാവുന്ന് പറഞ്ഞത് നല്ലത് പത്ത് പെണ്ണിനെ മംഗലം കഴിച്ചു എന്ന് പറഞ്ഞതാ. താമര കണ്ണന്റെ കൂടെ അധികാരം പൊറുക്കാൻ പോണില്ല. ഇപ്പോ ഓക്കോൻ അമൃത കാഞ്ഞിരക്കുരു പോലെ ഓളോനെ വലിച്ചെറിയണത് തമ്പുരാൻ നോക്കിക്കോ. അതുകൊണ്ട് പണമുള്ളത് മുഴുവൻ കരുതിക്കോളി. ആ പെരുമലയനോട് എനിക്ക് വെറുപ്പാണെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുള്ള. തമ്പുരാൻ അറിയോ ഏതാ തെയ്യം? പേരില്ലാത്ത തെയ്യം. പേരില്ലാത്തവന് പോലും പേരുണ്ട്. ഞാൻ മാത്രം കോമാളി പനിയൻ. സാരില്ല പനിയ, നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് താമരൻ ഒന്ന് കാണണം. പെരുമലയെ മംഗലം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. തമ്പുരാൻ കവുങ്ങ് നിർത്തി നിന്നാ മതി. ആ വഴി പോണമെന്ന് പെരുമലിനോട് ഞാൻ പറയാം. ഒക്കെ തമ്പുരാന് വേണ്ടിയിട്ടാ. തമ്പുരാന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് ഓളറിയട്ടെ. വെറുതെ കണ്ട ചെക്കന്മാരെ കൊണ്ട് അടക്കി പറപ്പിക്കാം. ഒരു കാര്യം ചെയ്യും, ഇത് ഇത് മുഴുവൻ വെച്ചോ. അപ്പൊ അടക്കാൻ ഉറപ്പിച്ച് കാണാം. പെരുമലയൻ നായെ, നീ എന്നെ പനിയനാക്കി, നിന്നെ ഞാൻ കോമാളിയാക്കും. ആളോട് മുഴുവൻ കൂവിയാർക്കുന്ന കോമാളി. നോക്കിക്കോ. കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലൊത്തെ സമ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം വേളിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലൊത്തെ സമ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം നൂറു തേച്ചു വായാടി തത്തമ്മേ പഴുക്കടയ്ക്ക് തൂണുവിനഞ്ഞു മലയണ്ണാർക്കണ്ണ നൂറു വെത്തില നൂറു തേച്ചു വായാടി തത്തമ്മേ പഴുക്കടയ്ക്ക് തൂണുവിനഞ്ഞു മലയണ്ണാർക്കണ്ണ ഓലക്കൂടെ കയ്യിലെടുത്തു വെളുത്തവാവേ കയ്യിലെടുത്തു വെളുത്തവാവേ ഏഴിമലയുടെ നാലുകെട്ടിൽ കുടിവെപ്പിനുമായോ കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി വേലിക്കു വെളുപ്പങ്കാലം താലിക്കു ഗുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി ആല
വടവട്ടം വീശിയില്ലേ പനയോര കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കിയിലേ ആലവട്ടം വീശിയില്ലേ പനയോര കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കിയിലേ ആണപ്പുഴ പനിനീർ തൂവിയ കിഴക്കിനി പടവിൽ ഓ ഓ പാണപ്പുഴ പനിനീർ തൂവിയ കിഴക്കിനി പടവിൽ വലത്തുകാൽ വെച്ചകത്തു വായു വീരാളി കാത്തേ നന്നാറി പൂവേ കാത്തുനാരേ വേലിക്കു വെളുപ്പാങ്കാലം താലിക്കു ഗുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം ഉടുപ്പേലമ്മയ്ക്കൊരു സമ്മാനം എങ്ങനെയുണ്ട്? വരൂ, ഇങ്ങനെ അടുത്ത് വരൂ കുട്ടി, വരൂ. എന്താണ് അതിന്റെ പേര്? താമര. നീ ഇട്ട പേരാ? അല്ല, വെല്ലിയമ്പരാനിട്ട ചെല്ലപ്പേരാ. ശരിക്കും താമര തന്നെ. എന്താ ഈ മോറിന്റെ ഒരു ചന്തം? മലാവിലെ ചന്ദ്രനെ കാണണ പോലെ. ഇത്തിരി കരി ഉണ്ടാടാ. അല്ല, കരി ഇപ്പോ വിളക്കിന്റെ കരി മതിയടാ ചെക്ക. എന്റെ ഭാഗ്യാ മോളെ ഓനെ കിട്ടിയത്. മോറിന് ഇത്തിരി ചന്തം കുറഞ്ഞാലും ഓന്റെ പോലെ ഒരു മനസ്സ് ദൈവങ്ങൾക്ക് പോലും ഉണ്ടാവില്ല. ഇതെവിടാ തുടർന്നത്? അതും പഠിപ്പിക്കണോ നീ? ഇവിടെ കണ്ണ് തട്ടണ്ട, വന്നതറിഞ്ഞാ പാഞ്ഞെത്തും പട. കുഞ്ഞുപോലെ നോക്കണം, കണ്ണുപോലെ കത്തോളണം. കൊട്ടാരത്തിൽ നിന്ന് എന്റെ കുടിലേക്ക് വന്നതാ. ഉറ്റോരൊക്കെ വിട്ടിട്ട് മറക്കാൻ പാടില്ല അത് മോനെ. എനിക്കമ്മയില്ല, ഇപ്പോ അച്ഛനും ഇല്ലാണ്ടായി. എന്നെ മോളെ പോലെ കരുതണം. ഇതൊക്കെ സുമംഗലിയായിരിക്കട്ടെ. ദേവക്കൂത്ത് കെട്ടണ ആളാ. നാവിന്ന് വീണതെല്ലാം അരുളപ്പാടാവും. പോടാ അവിടുന്ന്. ഈ പൊട്ടിത്തള്ളയെ ദൈവാക്ക. അകത്തേക്ക് കേറിക്കോ കുട്ടികളെ, വലത്ത് കാല് വെച്ച്. അവിടെയാണ് ഉദയൻ. ഇനിയുള്ള എല്ലാ സൂര്യോദയം നമുക്ക് കാണണം. കോലം കഴിയുമ്പോഴേക്കും നേരം വെളുക്കും. അസ്തമയ ഞാൻ കൂടുതലും കാണാറ്. ഉടുപ്പേലമ്മയില്ലാത്ത ദിവസങ്ങളില് ഞാൻ ദാ അവിടെ ഇരിക്കും ഒറ്റയ്ക്ക്. അസ്തമയം നോക്കി ഇവിടെ ഇരിക്കുമ്പോ എന്താ ഓർക്കാറ്? നമ്മളെ പറ്റി. ഒരു ദിവസം നീ എന്റെ കൂടെ ഇവിടെ ഇരിക്കണത്, അങ്ങ് ദൂരേക്ക് വെറുതെ നടക്കണത്. ഏറ്റവും സുഖം അസ്തമയത്തിന് ശേഷമുള്ള കുറച്ച് നേര. ഒരു വിങ്ങല മനസ്സിനും ഈ സ്ഥലത്തിനും ആകെ. മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയും കൂടപ്പുറപ്പുകളും ഒക്കെ അടുത്തു വന്ന് നിൽക്കാനായിട്ട് ചിലപ്പോ ഉറക്കക്കാരെയും.
ഉടുപ്പേലമ്മയ്ക്കോ ആരുമില്ല. എന്നാ പോലെ ആ കുന്നിന്റെ അങ്ങേച്ചരവില അവരുടെ വീട്. ചിലപ്പോ ഒക്കെ ഉടുപ്പേലമ്മ ഇവിടെ വരണത് ഒരാശ്വാസ. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഈ സ്ഥലവും വീടും നമ്മുടെ സ്നേഹവും ഒക്കെ. നാട്ടുകാർ കണ്ണു വെക്കണമെങ്കിൽ വെച്ചോട്ടെ, ഈ മുഖത്തിന്റെ ഭംഗികളാണത് ഇഷ്ടമല്ല. പെരുമലേനി തമ്പ്രാട്ടിക്കുട്ടിനെ കണ്ടോണ്ട് പോന്നാണോ ഉടുപ്പാലമ്മേ? ഓന്റെ അടുത്ത് ചോദിക്കേ, നല്ല മറുപടി കിട്ടും. കാണാൻ വന്നാ കണ്ടിട്ട് പോവുക, അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഈ ചേച്ചിയുടെ കയ്യിന് നല്ല മിനുസം. വരണോട്ടോ, എന്തേ വിളിച്ചേ? മതി, നീ ഓരോന്ന് വിസ്തരിക്കാൻ നിൽക്കണ്ട. പാവങ്ങള്, അവരാകെ സന്തോഷത്തില്ല. ഞാൻ ഇപ്പൊ വരാം. വേണ്ട, കയ്യില് തുറന്നൊന്നും എനിക്കിഷ്ടല്ല. അത് കൊച്ചു കുട്ടിയല്ലേ? ആയിരിക്കും, എന്നാലും ഇഷ്ടല്ല. ശരി, എന്നാ ഞാൻ പോണില്ല. തീർന്നില്ലേ? പനിയന്റെ പെണ്ണ ചേർമ സമ്പ്രാട്ടിക്കുട്ടിനെ വേലു വിളിക്കാതെ പരിപാടിയാ? എന്റെ ഭാര്യനെ പോലെ കറക്കും. ചീർമയ്ക്ക് നിറുണ്ടല്ലോ. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക താമരക്കുട്ടി, ഞങ്ങളുടെ നോട്ടത്തിലെ എല്ലാരും കറുപ്പാ, അതുകൊണ്ട് തോന്നണതാ അല്ലേ? അപ്പോഴൊക്കെ നീ പറഞ്ഞോ എന്റെ ഭാര്യയോളം നിന്നരി ഈ ഭൂലോകത്തില്ല. എന്താ പോരെ? അതെ അതെ, താമരക്കുട്ടിക്ക് വേണ്ടുന്നതാ പലഹാരങ്ങള്. ഇത് കൊറേണ്ടല്ലോ. നീ താമരക്കുട്ടിക്ക് കൂട്ടായിട്ട് ചീർമ ഉണ്ടാവിടെ. വാ, തുറക്കാൻ സമ്മതിക്കാണ്ടിരുന്നാ മതി, തുറന്നാ പിന്നെ പൂട്ടൂലോട്. നിങ്ങൾ ഉറക്കത്തിലും ആ പൂട്ടില്ലല്ലോ, അതിലും ഭേദം. വാ താമരക്കുട്ടി. കാന്തനെ കണ്ടില്ലല്ലോ. പറഞ്ഞോണ്ട്, ഒരു മന്ദാര കട്ടിലും കൊണ്ടാണ് എഴുന്നള്ളത്. കേക്കമ്മത്തൊടിയിൽ വെച്ച ഞാൻ കണ്ടേ, പരിവാരങ്ങളും മുഴുവനും ഉണ്ട് കൂടെ, ഗുരുക്കളാ മുന്നില്. പെരുമലയന്റെ മംഗലാഘോഷത്തിന് എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയേ? കണ്ട പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ചുട്ടി നിന്നാച്ചാ എന്നെ കിട്ടൂല, ഞാനൊരു തമ്പുരാനാ. ഇത് തന്നെ എല്ലാരും പറയണത് ഉണ്ണി തമ്പുരാൻ മടയനാണെന്ന്. ഞങ്ങളുടെ പെരുമലയും മംഗലം കഴിച്ചത് ഒരു തമ്പുരാട്ടിക്കുട്ടിയ ഉണ്ണി തമ്പുരാൻ മനസ്സിൽ കൊതിച്ചു നടക്കണ താമരേനെ. ഹേമന് തലക്ക് പിടിക്കാൻ വലിപ്പച്ചെറുപ്പില്ലാന്ന് എപ്പോഴും പറയുന്നത് ശരി തന്നെയാ. ഓരോന്ന് കാട്ടിക്കൂടുതേ, എനിക്ക് താമരനെ കിട്ടുന്ന എങ്ങനെയുണ്ട്? നിനക്കോ ഒരു നേട്ടം ഇല്ലാണ്ട്. ആര് പറഞ്ഞു നേട്ടം ഇല്ലാന്ന്? ഇണ്ട്, കാന്തന് താമരയെ കിട്ടാണ്ടാക്കാന്നുള്ള നേട്ടം. എന്താ പറയണേ? പെരുമലന്റെ വീരപരാക്രമത്തിന്റെ ഒക്കെ നിറം കിടുമ്പോ ഓൾക്കാരുടെയെങ്കിലും കൂടെ പോകേണ്ടി വരും. വശീകരിച്ച് ഉത്സാഹിപ്പിക്കാൻ കാന്തനോട് ആർക്കാ കഴിയ? ഉപ്പും ചോറും തിരിച്ചറിയാൻ വയ്യാത്ത പെണ്ണാവുമ്പോ കാര്യങ്ങൾ കൂടുതൽ എളുപ്പാ. തോന്നിയാസം പറയണ്ട. നീ തോന്നിയാസമല്ല, പെരുമലയൻ ഇല്ലാത്തൊക്കെ കാന്തനുണ്ട്. ചന്തമുള്ള മോറ്, പ്രായത്തിൽ ചെറുപ്പം, പാടാനറിയണം നാവ്. എന്താ പോരെ തമ്പുരാട്ടി വശീകരിക്കാൻ. ഓൾ അങ്ങനെ വഴി തെറ്റില്ല താമര, എനിക്കറിയാം. ഓളുടെ സ്വഭാവഗുണം ഈ ഏകരാജ്യത്ത് ആർക്കുമില്ല. ഓക്ക് സ്വഭാവഗുണം ഉണ്ടായിരുന്നേല് ഈ പെരുമലേനെ സ്നേഹിക്കോ? തമ്പുരാനും കണ്ടതല്ലേ മംഗലം കഴിഞ്ഞുള്ള പോക്ക്. പെരുമലേനെ ഉറങ്ങാനുള്ള മന്ദാരക്കട്ടിൽ കൊണ്ടുവരണത് ആരാ? കാന്തൻ മന്ത്രം ചെയ്ത് വശീകരിക്കുന്ന കാര്യത്തിൽ പെരുമലേനേക്കാൾ മീതയാ കോലം കെട്ടണ കാന്തൻ. അറിയോ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? പെരുമലേനും കാന്തനും തമ്മില് അതെങ്ങനെ? വാക്ക് തൊട്ടാ മതി, കാന്തന്റെ നിറം മാറും, നിലതെറ്റം. ആടും നരിയ കുടിച്ച കാന്തനും കുടിക്കാത്ത കാന്തനും പിന്നൊന്നിളക്കി വിട്ടാ മതി,
ഇന്നത്തെ ആഘോഷം അവൻ കലക്കിക്കോളും. കൂട്ടത്തിൽ നിൽക്കണോണ്ട് എനിക്കതിന് കഴിഞ്ഞൊന്നല്ല. എന്നെല്ലാവരും അറിയുകയും ചെയ്യും. ഒരു താടി മീശയും വെച്ച് തലപ്പാവും കളസുമിട്ട് വന്നാൽ മതി. പെരുമലേനൊഴികെ മറ്റാർക്കും ഉടപടി ഉണ്ടാവില്ല. പാട്ടും കുടിയും തുടങ്ങിയതിന് ശേഷം വന്ന് കയറിയാൽ മതി. തഞ്ചത്തിൽ പെരുമലേനെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യം ഞാനായിട്ട് തമ്പ്രാൻ ശരിക്കൊരു കാന്തനെ പെരുമലയൻ പുറത്താക്കിയ പിന്നെ താമരക്ക് പോകാൻ ഒരിടവുള്ളൂ. ഇവിടെ നിങ്ങളിത് എവിടെയായിരുന്നു? വെറുതെ ആളെ കുറിപ്പിക്കണം. കേക്കന്മാർ തൊടിയിൽ വന്നപ്പോഴാ നോക്കിയേ. പ്രധാന സാധനം എടുത്തിട്ടില്ല. ഇതാ ആ പിന്നെ സംഘടിപ്പിച്ചു. അതാ വൈകിയേ. ഇതിനെല്ലാം ചുട്ടി ഞാൻ പോവാ. കുരുക്കളെ, കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട ആളല്ലേ നിങ്ങള്? എന്റെ കയ്യില് ഒന്നുമില്ല. മംഗലത്തിന്റെ ആഘോഷമല്ലേ ഉടുപ്പലമ്മ. ഇന്നൊരു ദിവസം കുറച്ചായിക്കോട്ടെ. കണ്ണ, നീയും കുടിക്കാൻ പോവുക. ഇല്ല വേണ്ടാട്ടോ. എന്ത് വേണമെങ്കിൽ ആയിക്കോളാം. ഓ അങ്ങനെ നിങ്ങൾ പെണ്ണുങ്ങൾ പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറൊത്തിക്കണം. ഈ പട്ട് നിന്നെ ഏൽപ്പിക്കുന്നു. നദി പോലെ സൂക്ഷിക്കണം. ഇതെന്റെ ജീവന് തുല്യ തലമുറകളായിട്ട് കൈമാറി വന്ന ഏകഭാഗ്യം. ഇത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ബന്ധം പോലും തകരുമെന്ന പഴമൊഴി. ടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൽത്തടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു ഭൂമിയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പെണ്ണെ കണ്ണാടി തിങ്കൾ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് ും നിൻ മോഹങ്ങളിൽ ഞാനില്ലേ കൊങ്കു
കുങ്കുമമിട്ടകവിൽത്തടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ കുങ്കുമമിട്ടകവിൽത്തടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ കാട്ടള കൊഞ്ചിയ നാടം പോലെ നിലാവി ഒരുങ്ങി മയങ്ങണ കണ്ണേ കണ്ണാടി തെങ്ങൾ കണ്ണാടി തെങ്ങൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണ തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് കടവിൽ നീയാരേ തിരയും അണിമീ നിറയെ അലങ്കാരവുമായി ഏകാഗിനിയായി നീ നാരേ തേടും കനലാടിയിറങ്ങി മുടിയേന്തിയ തെയ്യം തോട്ടം പാട്ടിടറും നിന്നിടനെഞ്ചിൽ ഞാനില്ലേ കനലാടിയിറങ്ങി മുടിയേന്തിയ തെയ്യം തോട്ടം പാട്ടിടറും നിന്നിടനെഞ്ചിൽ ഞാനില്ലേ പൂരം കുളിയുടെ പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ പൂരം കുളിയുടെ പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ മാരം മീട്ടും തമ്പു പോലെ നിലാവി ഒറുങ്ങി മയങ്ങണേ കഥ കഥ പോട്ടെ അറിയാണ്ട് പറ്റിയതാവും പോട്ടെ എന്താണ്ടോ നോക്കിയിരിക്കണേ തുടങ്ങ് ആ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നിർത്താൻ പെരുമലയാ ഞാനൊന്നും ചെയ്തിട്ടില്ല മിണ്ടരുത് ആരോ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ മതി നിർത്ത് ഗുരുക്കളെ തല്ല മാത്രം നീ വളന്ന പെരുമലയാ ഞാൻ മതി കേൾക്കണ്ട നിന്റെ ന്യായം ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല മണക്കാടൻ ഗുരുക്കളുടെ പാരമ്പര്യ നമ്മുടെ ഗുരുക്കൾക്ക് അത് നീ മറന്നില്ലടാ എല്ലാം വെക്സായി നാട്ടാര് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ നിന്റെ പക്ഷത്തായിരുന്നു ഇനി വേണ്ട ഈ ഏകരാജ്യത്തിന് നീ കോലം കിട്ടണ്ട ഈ കാവുകൾക്ക് അധികാരം എനിക്കാണെങ്കിൽ ഞാൻ പറയണ് കാന്തൻ ഇനിമേലിയുടെ തെയ്യം കെട്ടില്ല ഒരു വാക്കേ ഉള്ളൂ നീയുടെ തെയ്യം കെട്ടില്ല ഇതെല്ലാം പോയി തെയ്യം കെട്ടാൻ ഞാൻ ഇനി എങ്ങനെ പൊറുക്കും എന്താണ്ടോ നോക്കിയേക്കണേ പോളെ എന്താ നീ സമാധാനപ്പെടു എല്ലാരും നമുക്ക് വഴി ഉണ്ടാക്കാം ഇല്ല പെരുമലയൻ പറഞ്ഞ പറഞ്ഞതാ സമ്മതിച്ച് പക്ഷേങ്കിൽ പെരുമലയൻ തോറ്റത് ഒരാളുടെ മുന്നില ഓര് പറഞ്ഞ പെരുമലയൻ കേക്കും ആര് താമര ഓള് പറഞ്ഞ തീക്കനിൽ വെണ്ണ പോലെ കാണുന്ന പെരുമലയൻ വീഴും അത് ഞാൻ ഒരു കുഴപ്പമില്ല
നാളെ നീ പോയി അവളോട് പറയാൻ എന്റെ സങ്കടം. മനഃപൂർവ്വം ചെയ്താലല്ലോ ഒരു കയ്യബദ്ധം. ഓള് നിനക്ക് വേണ്ടി പറയും, ഓള് പറഞ്ഞ പെരുമലയും കേൾക്കുകയും ചെയ്യും, നിന്റെ വിലക്കും മാറും. സത്യമാണോ നീ പറയണേ? ഞാൻ കേട്ടണ കോലമാണ് സത്യം. ഓള് പറഞ്ഞ പെരുമലയും കേൾക്കും. മലയന്മാരെ തല്ലിന് ഇത്ര വേദന ഉണ്ടാവും ഇരിച്ചില്ല. ഇതോടെ ക്ഷമിക്കണ്ട ഉണ്ണി തമ്പുരാനെ, ഏത് മുറിയും സാവകാശമല്ല കഴിയൂ. മന്ത്രവാദം അല്ലത്, മനുഷ്യന്റെ ബുദ്ധിയാ. ബുദ്ധിക്ക് ഫലം ഉണ്ടാവും. നമ്മുടെ കാര്യം മുന്നോട്ട് പോണ്ടല്ലോ. കാന്തൻ തമ്പുരാനെ തല്ലി, ഈ ചെറിയ വേദനക്ക് വരാം. കാന്തനെ വിലക്കാക്കിയില്ലേ? എനിക്കൊന്നും മനസ്സിലാവില്ല. കയ്യിൽ ഒറ്റ കാശുമില്ലാണ്ട് കൊടകിലേക്ക് പോണ്ടി വരുന്ന എന്നാ തോന്നുന്നത്? ഒക്കെ നിന്റെ വാക്ക് കേട്ടിട്ട്. ശരിയാ, ഇതൊക്കെ ഞാൻ കേൾക്കണം. ഒരുപാട് കാര്യങ്ങള് ഞാൻ മനസ്സിൽ കണ്ടായിരുന്നു. കാന്തനും പെരുമലനും തമ്മിൽ തെറ്റി. ഇനി കാന്തൻ താമരയുടെ പിന്നാലെ കൂടും, വിലക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഓള് പറയുമ്പോ പറയുമ്പോ പെരുമലന് സംശയം കൂടും. വികൃത മുഖവും കറുത്ത പെരുമാറ്റവും അധികമാകുമ്പോ ഓള് പെരുമലനെ വെറുക്കും. കോലോത്തുന്ന് മേലും കീഴും നോക്കാണ്ട് പോകുന്നതിൽ മനന്നുണ്ട്. ഓള് താമര, ഉണ്ണിത്തമ്പരാന്റെ അടുത്ത് തിരിച്ചെത്തണം. ഒക്കെ എന്റെ മോഹമായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പനിയ. ഇത് സമാധാനിക്ക്. വേണ്ട, ഞാൻ പോണേ പറയണേ. എനിക്ക് വേഗം പോയി പെരുമലനെ കാണണം. ഉള്ള സത്യം പറയണം. പാവൻ താമര, ഓള് പെരുമലന്റെ കൂടെ തന്നെ പുറത്തോട്ട്. പെണങ്ങളുടെ പനിയ, നീ ഇങ്ങോട്ട് വാ. ഈ കൂട്ട് വേണ്ട താമ്പ്ര. ഇങ്ങനെ പണം പോവും, പാനം പോവും, മനസ്സും വേദനിക്കും. എന്താച്ച പോട്ടെ, സാരില്ല. പടുത്തു താമ്പ്ര. നിനക്ക് എത്ര പണം വേണം ഞാൻ തരാം. വേണ്ട, ഇങ്ങോട്ട് നോക്കൂ. എനിക്ക് താമരയെ കിട്ടണമെന്നുള്ളൊരു മോഹം മാത്രമേ ഉള്ളൂ. താനും തമ്പ്രാന്റെ സംശയിച്ചല്ലോ. ഞാൻ നിന്റെ കാലി പിടിക്കാം. എന്താ പറയ കാട്ടണ? ഇത് വെച്ചോ. വല്ലാത്ത നിർബന്ധമായിരുന്നു പനീന്. എന്നെ ഇങ്ങോട്ട് വാശി പിടിച്ചയക്കോ എന്നെ തോന്നിപ്പിച്ചേ. ഏത് ദൈവാന്നാ കാട്ടുതി അടങ്ങി പോലുണ്ട് മനസ്സിപ്പോ. നല്ലൊരാളാ പനിയൻ, സഹായിക്കാനുള്ള മനസ്സുണ്ട്. അവനവന്റെ കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ സ്വന്തം കാര്യ. അതാ ശീലം. മരുതായിൽ ഒരു വൈദ്യരുണ്ട്, കുട്ടികളില്ലാത്തതിന് ചികിത്സിക്കാൻ. രണ്ടു കൊല്ലായി പറയണു പോവാൻ പോവാന്ന്. എന്താ പ്രതീക്ഷിതായിട്ട കാര്യങ്ങൾ മാറി മറിയണേ? ഇരിച്ചോണ്ടിരിക്കുമ്പോ കരയേണ്ടി വരിക. എനിക്കിപ്പോ അതൊരു മായ പോലെ തോന്നണേ. ഇരുട്ടത്തുനിന്ന് പെട്ടെന്നൊരു താടിവേഷം. തക്കാൻ വന്നാണോ, ആള് തെറ്റിയതാണോ, പിന്നൊരു ബഹളായിരുന്നു. ഒന്നും എനിക്ക് ഓർമ്മയില്ല. താമരക്കുട്ടി പെരുമലയോടൊന്ന് പറയണം, എന്റെ വിലക്ക് മാറ്റാൻ. താമരക്കുട്ടി പറഞ്ഞാല് എതിരുണ്ടാവില്ല. അതിനെന്താ, ഇന്ന് തന്നെ തീർത്തരാലോ പിണക്കം. കാന്തന്റെ കുടിശീലത്തിനോടുള്ള എതിർപ്പാന്നാ ഞാൻ മനസ്സിലാക്കിയത്. സ്നേഹക്കുറവൊന്നുമില്ല. എതിർപ്പ് സ്ഥിരായാല് കൂട്ടിയെ കൂടാത്ത അകൽച്ചയോ. എന്റെ അവകാശങ്ങളൊക്കെ വേറൊരാൾക്ക് ചാർത്തി കൊടുക്കാന്ന് വെച്ചാല്. അങ്ങനെ ഉണ്ടാവില്ല. പഴയ സ്നേഹത്തിൽ തന്നെ നിങ്ങൾ കഴിയണമെന്നാ എന്റെ മോഹം. തീർമയും കേക്കണ്ടല്ലോ, ഞാൻ ഉറപ്പ് തരണു. കാര്യം സാധിച്ച മധ്യസ്ഥയ്ക്ക് എന്ത് തരും? ഒരുവിടം കള്ളുപോരെ. ശരിയല്ലോ. എന്തേ ഓനന്തരം കളക്കോട്ട് ഓടിയത് വാലും പൊക്കിട്ട്? എന്താ നീ ഇങ്ങനെ പറയണേ? ഒന്നുമില്ല. ഏ ഒന്നുമില്ല. ഏട്ടും വരുന്നുണ്ട്, ഞാൻ പോട്ടെ. പലർക്കും മധ്യസ്ഥയാ കണ്ണൻ പെരുമലയന്റെ ഭാര്യ. ആർക്കു വേണ്ടിയാണാവോ? കാന്തന്. അയാൾക്ക് അബദ്ധം പറ്റിയതാ. ആ മുഖം കണ്ടാൽ അറിയാം തട്ടിപ്പൊന്നും അല്ലാന്ന്. ആദ്യം കൂടെ നിർത്തട്ടെ. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയ കാലത്ത് ഏട്ടനെ പറ്റി എനിക്ക് മോശം അഭിപ്രായം ഉണ്ടായപ്പോ അത് തിരുത്തുകയും ഏട്ടനു വേണ്ടി വാദിക്കുകയും ചെയ്തതാണല്ലേ കാന്തൻ. എനിക്ക് വിഷമമുണ്ട് കാന്തന്റെ കാര്യത്തില്. നോക്കാം.
എന്തേ എന്തായാലും പറയാൻ മറന്നോ? ഇല്ല, വെറുതെ എന്തോ പറയണമെന്ന് തോന്നി. വരുമ്പോഴേക്ക് ഓർത്തു വച്ചേക്ക്, മംഗലം കഴിഞ്ഞെന്ന് ആദ്യത്തെ ഒറ്റക്കോലാ കെട്ടാൻ പോണേ. മേലേരിക്ക് കയറണത് ഓർക്കുമ്പോ എന്തോ ആദ്യമായിട്ടാ ഇങ്ങനെ. ഒന്ന് നിന്നെ, ഇന്നു വിളിക്കാണ്ടിരിക്കും. കുട്ടിയെ, എന്താ പെരുമല കിടന്ന് താളം തുടണേ? എലി മുന്നല് കണ്ട മാതിരി കൊറോത്തി എന്നിട്ട് വേണം പോവാൻ. മനസ്സില് സ്നേഹം ഉണ്ടെങ്കില് ഇതൊക്കെ ഒരു സുഖ. പേടിക്കാണ്ടിരിക്ക പെണ്ണെ, ഒന്ന് വായ എന്റെ പെരുമലയാ. ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു. ചെയർമാനെ പറ്റിയാ? എന്റെ കാര്യം ആവില്ലാന്ന് അറിയാലോ. ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമം വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ല പെരുമലയാ, നമ്മളെ താമരക്കുട്ടിക്ക് കാന്തന നേരത്തെ അറിയായിരുന്ന. ഞങ്ങളുടെ ബന്ധത്തിന് സർവ്വസഹായം ചെയ്തിരുന്ന കാന്തന. ഓനില്ലായിരുന്നെങ്കിൽ ഞാനും താമരയും തമ്മിലുള്ള ബന്ധം എവിടെ എത്തുമായിരുന്നു നിശ്ചയമില്ല. ഞാൻ കരുതിയത് അവര് തമ്മിൽ നേരത്തെ പരിചയമില്ലായിരുന്നു. എന്താ പനിയാ? ഏ ഒന്നുമില്ല, ഒന്നുമില്ലന്നേ. ഞാൻ വെറുതെ അങ്ങനെ വരാൻ വഴിയില്ല. അതല്ല, എന്റെ മനസ്സിലെന്തോ ഉണ്ട്. മനസ്സിലുള്ളതൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? കുറച്ച് തെളിവില്ലാതെ. എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നുള്ളത് തീർച്ച. കാര്യം പറയ പനിയ, തെളിവൊന്നും വേണ്ട. എന്നാലും പെരുമലന്റെ മുഖത്ത് നോക്കി ഞാനത്. കാന്തനെ കുറിച്ചാണോ? ഓനെ കുറിച്ച് എനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടാന്ന് ചോദിച്ചാ എന്റെ മനസ്സിൽ വെറുതെ തോന്നണാവും. എന്റെ മനസ്സ് ശരിയല്ല. ആയിക്കോട്ടെ, നീ തുറന്ന് പറ. എന്റെ അറിവ് വെച്ച് പറഞ്ഞ വേണ്ട, അത് ശരിയാവില്ല. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പനിയ, എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്ത് നരകമായാലും ഉള്ളിലുള്ളത് തുറന്നുവിട്. പറഞ്ഞേക്കാം, നിങ്ങൾക്കറിയാലോ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. നീ മാത്രമല്ല, താമര എന്നെ സ്നേഹിക്കുന്നുണ്ട്, കാന്തൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒക്കെ വിശ്വാസ. സത്യം ആർക്കറിയാം? ചതി ആരാ ചെയ്യണമെന്ന്. വാക്കു പിടിച്ച എന്തും ചെയ്യണോനാ കാന്തൻ. പക്ഷെ സുബോധത്തോടെ അവൻ എന്നെ ചതിക്കാൻ കഴിയോ? ഇല്ല, ഒരു തെളിവ് കിട്ടുന്നവരെ അങ്ങനെ എന്നെ വിശ്വസിക്കണം. അനക്ക് കാന്തന് വിശ്വാസമില്ല, അതെന്റെ മുഖത്തുണ്ട്. നീ ഒരു നല്ല ചങ്ങാതിയാണെങ്കിൽ എന്നോടെല്ലാം തുറന്നു പറയും, എന്നെ ചതിക്കാൻ സമ്മതിക്കൂല. സമ്മതിക്കൂല, പക്ഷെങ്കിൽ മറ്റൊരു ചങ്ങാതിയിൽ ഒറ്റുകൊടുക്കാനും വയ്യല്ലോ. അതല്ല സങ്കടം. അപ്പ ചതി നടക്കണുണ്ട്. ഇനി നീ ഒളിക്കണത് തെറ്റ്. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ശത്രുവ. ഒരു പെണ്ണ് ഓടെ പുരുഷനെ ചതിച്ചു എന്നിരിക്കട്ടെ, നിങ്ങളുടെ പെണ്ണ് ഇതുപോലെ അല്ല. നിങ്ങളുടെ താമരത്തെ കാര്യമല്ല പറഞ്ഞത്. ആ ചതി എറിഞ്ഞ പുരുഷൻ ഓളെ വെറുക്കെ ഉപേക്ഷിക്കുകയും ചെയ്ത പ്രശ്നം തീർന്നു. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഓളെ സ്നേഹിക്കുകയും ഒപ്പം സംശയിക്കുകയും ചെയ്ത ഓന്റെ നെഞ്ചു പിന്നെ നരക. തെളിച്ച് പറയും. ഇല്ല പയ്യ, സംശയിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണത്തക്ക തെളിവ് വേണം. സന്തോഷമായി, എനിക്ക് പെരുമലനോടുള്ള സ്നേഹവും കടപ്പാടും ആത്മാർത്ഥമായി കാണിക്കാൻ പറ്റിയത് ഇപ്പോഴാ. തെളിവിനെ പറ്റിയൊന്നും ഞാനിപ്പോ പറയണില്ല. നിങ്ങള് നിങ്ങളുടെ ഭാര്യനെ സൂക്ഷിക്കണം. ഓള് കാന്തനായിട്ട് എങ്ങനെ പെരുമാറണം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചാ മതി, സംശയിക്കരുത്. ഈ ഏകരാജ്യത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. ദൈവത്തിൽ നിന്നുളിക്കാത്ത കാര്യങ്ങള് അവര് സ്വന്തം ഭർത്താവിൽ നിന്നുളിക്കും. ഇതാണോ നിന്റെ അഭിപ്രായം? മാലൂർക്കാവിൽ വാഴുന്നവരുടെ മുന്നിൽ വെച്ച് താമരക്കുടിയുടെ അച്ഛൻ പ്രാഗീത് ഓർക്കണുണ്ടോ?
ഓള് സ്വന്തം അച്ഛനെ വഞ്ചിച്ചോളാ, നിന്നെയും വഞ്ചിക്കാൻ ഇടയുണ്ടെന്ന്. എന്തൊക്കെ വിട്ടിത്തരങ്ങളാ ഞാനീ പറയണേ. പെരുമലയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. ക്ഷമിക്കണം. ഞാൻ എന്നേക്കും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പെരുമലനെ ദുഃഖിപ്പിച്ചു എന്ന് തോന്നണു. ഇല്ല, ഒട്ടുമില്ല. ഞാൻ പറയണ കേട്ട് കുഴപ്പമൊന്നും ഉണ്ടാകരുത്. സംശയം ഉള്ളി വെച്ച് ചെത്തിക്കണോനെ. കുഴപ്പം ഞാൻ ഉണ്ടാക്കില്ല. കാന്തൻ എന്റെ കൂടപ്രപ്ര പോലെയാ. പെരുമലയും കുഴപ്പമുണ്ടാക്കിയ നിങ്ങളാകെ വല്ലാണ്ടായി. ഇല്ല, എനിക്കൊന്നുമില്ല. താമര പഴച്ചോളല്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. ഓളങ്ങനെ പൊറുക്കട്ടെ. അങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനും കുറെ കാലം പൊറുക്ക്. എന്നാലും ഓളങ്ങനെ ചെയ്യൂ. അതെ, അതിലാണ് കാര്യം. ഞാൻ തുറന്നു പറയട്ടെ, എത്ര എത്ര തമ്പുരാക്കന്മാരുടെ ആലോചനകൾ തള്ളിയിട്ട ഓളിങ്ങളുടെ കൂടെ പോന്നെ. മനസ്സിലുള്ള സുന്ദര മുഖങ്ങളുമായി പെരുമലേന്റെ മുഖം തട്ടിച്ചു നോക്കി സങ്കടപ്പെടുന്ന ഓളപ്പോ. ശരിയാ, എന്തായാലും കൂടുതൽ അറിഞ്ഞാ നീ പറയണം. ചെയർമാനോട് ശ്രദ്ധിക്കാൻ പറയണം. നിങ്ങള് ഞാൻ പറഞ്ഞതായിട്ട് ദുഃഖിക്കരുത്. കാന്തന്റെ വിലക്കനേക്ക് തിരിച്ചെടുക്കണത് നല്ലതാണ്. ഓം എടുക്കനാണ്. എന്നാലും കുറച്ചു കാലം കൂടി തിരിച്ചെടുക്കാണ്ടിരുന്ന താമരക്കുട്ടിയുടെ അടുത്ത് മാത്രമാണ് ശുപാർശ എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പെണ്ണ് കാന്തന് വേണ്ടി പിടിവാശി പിടിക്കണുണ്ടോന്നും കാണാം. അതിന്ന് പലതും അനുമാനിക്കാം. തൽക്കാലം എന്റെ സംശയമാണെന്ന് കരുതിയാൽ മതി. താമരക്കുട്ടി ഇതാപോലെ പരിസ്ഥിതിയാണെന്ന് ഞാൻ കരുതാവും. ഞാൻ കാല് പിടിച്ച് പറയുകയാണ്. എന്താ വല്ലാണ്ടിരിക്കുന്നെ? വന്നിട്ട് എന്താ വിളിക്കാതിരുന്നേ? ഒരു തലവേദന. നെറ്റിയിൽ ഇത്തിരി മരുന്നരച്ചിടാം.
അയച്ചപ്പോ എന്റെ മുഖം കുറച്ചുകൂടെ വികൃതമായല്ലേ? നിനക്കെങ്ങനെ ഇഷ്ടപ്പെട്ടു ഈ മുഖം? എനിക്കൊരു കുറ്റവും കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ മുഖത്തിന്. കാണുമ്പോ കാണുമ്പോ ഭംഗി കൂടുന്നു എന്നല്ലാണ്ട്. എന്റെ ഭാഗ്യം. കോമാളി വേഷം കെട്ടി മടുത്തു. നീ വിചാരിച്ച നമ്മുടെ എല്ലാ ദുഃഖവും മാറും. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണേ? ഈ തഞ്ചം ഇനി കിട്ടണമെന്നില്ല. നീ കണ്ടിട്ടില്ലേ അതിരിക്കണ അവിടെ നിന്ന്? ഇപ്പൊ അത് കൈ കെട്ടിയാ ഞാൻ വിചാരിച്ചതൊക്കെ നടക്കും. നിങ്ങൾ എപ്പോ പറയും ബുദ്ധിയില്ലാത്തോളാന്ന്. മനസ്സിലാക്കിത്താ ബുദ്ധിയില്ലാത്തോക്ക്. നിങ്ങൾ എന്ത് നേട്ടാ നേടാൻ പോണെന്ന് ഒരു വെള്ളിപ്പട്ടിനെ കൊണ്ട്? അത് നീ അറിയണ്ട. ഓരോ തലമുറ കഴിയും തോറും ഓരോ അടി മുന്നോട്ടല്ലാണ്ട് പിന്നോട്ടില്ല. കണ്ണന്റെ കുടുംബ പരമ്പര അങ്ങനെ കേറി കയറി പോണ ശീലം മാത്രമുള്ള വേറൊരു പരമ്പരയും ഭൂമിയിലില്ല. ജനിക്കണ ഓരോ ആണിനും 10 ഗുണ. എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മോൻ നമുക്കും വേണ്ടേ? ഈ കോമാളിക്കോലത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണ്ടേ? ഒരു തവണയെങ്കിലും ഒരൊറ്റക്കോലം തീച്ചാമുട്ടി എനിക്കും കെട്ടണ്ട്. വാഴുന്നവരുടെ കയ്യിൽ നിന്ന് പട്ടും മലയും വാങ്ങണമെന്ന് ഒരു മലേന് മോഹം ഉണ്ടാവില്ലേ? നീ മോഹിക്കണ്ടേ ഇതൊക്കെ? ഇപ്പൊ നീ വിചാരിച്ച ഒക്കെ നടക്കും. താമരേനെ മയക്കി ആ പട്ടെടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. സ്വന്തമായിട്ട് വേണ്ട, ഒരു ദിവസത്തേക്ക് മതി, ഒരൊറ്റ ദിവസത്തേക്ക്. അമ്മയെ കണ്ട ഓർമ്മയില്ലേ കുട്ടിക്ക്? ഇല്ല. ചേട്ടനടിച്ചൊരു ഫോട്ടോ, അത് മാത്രം കണ്ടുണ്ട്. അമ്മ സുന്ദരിയായിരുന്നു. അപ്പോ അമ്മയുടെ ചായ തന്നെയാവും താമരക്കുട്ടിക്ക്. ഏയ്, എനിക്കങ്ങനെ സൗന്ദര്യമൊന്നുമില്ല. ഏട്ടൻ ഇത് തന്നെ പറയും എപ്പോഴും. പെരുമലയും ഭാഗ്യം ചെയ്താലാ. ഭാഗ്യം നിക്കാന്നാ ഞാൻ വിശ്വസിക്കണേ. നിങ്ങളുടെ ഭാഗ്യം കാണുമ്പോ സത്യത്തെ എനിക്ക് അസൂയ. മംഗലം കഴിഞ്ഞ് ഒരു ദിവസം പോലും സന്തോഷിച്ചിട്ടില്ല. ഒരമ്മയാവാനുള്ള ഭാഗ്യം പോലും. ഒക്കെ ശരിയാവുന്നേ. പൂമാലക്കാവിലെ തൊട്ടിൽ തൂക്കിയാ മതി, ഞാൻ പ്രാർത്ഥിച്ച കാര്യമൊക്കെ നടന്നുണ്ട്. കൊട്ടിയിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. എവിടേക്കാ? ഞാനും വരണ്ട്. എവിടേക്കില്ല, അടുപ്പില് തീനേരിയാക്കിട്ട് ഇപ്പൊ വരാം. എവിടെ പോയി കിടക്കണോള്? ഹേമാ, ഹേമാ,
വല്ലാത്ത നീറ്റിലുണ്ട് ഉള്ളില്. സദ്യാ കാട്ടിയ എന്നാലും ഈ ചിരി കാണുമ്പോ എനിക്കറിയാ സന്തോഷത്തിന് വേണ്ടി നീ എന്തും ചെയ്യുന്നു. എന്തൊക്കെയാ നീ ഇന്നലെ പറഞ്ഞേ? ഞാൻ ഉറങ്ങിയിട്ടില്ല, ചുരുങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയുമ്പോ നീ പറഞ്ഞത് ഓരോന്ന് തേട്ടി വരും. എന്തിനാ പനിയാ നീ എന്നോട് ഇത് ചെയ്തേ? അതിന് നിങ്ങളെന്തിനാ വെറുതെ ഓരോന്ന് ആലോചിക്കുന്നത്? ഒരു സംശയം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഓന്റെ സംശയം മേലെ എന്റെ മുന്നിൽ വരരുത്. ഞെരിച്ച് കൊല്ലണ കെണിയിലാ നീ എന്നെ വീഴ്ത്തിയത്. കളിയാട്ടത്തിന് കുടുന്ന നാട്ടാരും കോലം കെട്ടണ മലയരെ മുഴുവൻ ഓളക്കണ്ട് മോഹിച്ച അത് ഞാൻ അറിയാണ്ടിരുന്ന ദുഃഖമല്ല. ഇതിപ്പോ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി. അണിഞ്ഞൊരുങ്ങിയ കോലങ്ങളെ, തീയിലിറങ്ങിയ തെയ്യങ്ങളെ, പട്ടം വളയും തന്ന് നിങ്ങളോട് ഞാൻ യാത്ര പറയാം. ആവേശം തന്ന ചെണ്ടമേളങ്ങളെ, നെഞ്ചിൽ ദൈവങ്ങളെ കയറ്റി ഇറക്കിയ കുഴൽവിളികളെ, നിങ്ങളിൽ നിന്ന് ഞാൻ വേർപെട്ടു പോവുകയാണ്. ഈ പെരുമലേന്റെ വിരൽ തുമ്പിൽ ഇനി ദൈവങ്ങൾ വാടില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ച? അതെ, നീ എന്നെ ഭ്രാന്തനാക്കി. എന്റെ പെണ്ണ് പിഴച്ചോളാണെന്ന് നീ തെളിയിക്കണം. ജീവിക്കുന്ന തെളിവ് വേണം എനിക്ക്, അല്ലെങ്കിൽ ദൈവങ്ങൾ സാക്ഷിയായി ഞാൻ പറയുക, എന്നാ ഞാൻ കൊല്ലു. കേക്കണ്ട, എനിക്ക് തെളിവ് കാണണം. നീ ഓളെപ്പറ്റി അപവാദം പറഞ്ഞ എന്നെ തീയിലാക്കി, നീ മരിക്കണം. നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ, ഞാൻ കോല കെട്ടണില്ല. സത്യമില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കണില്ല. ആത്മാർത്ഥേക്കും വിലയില്ല. എനിക്കത് മനസ്സിലാക്കി തന്നേര് പെരുമലോട് തന്നിട്ട് സ്നേഹം ഒരു കുറ്റമായതുകൊണ്ട് ഞാൻ അത് ജയിക്കണില്ല. പനിയ വേണ്ട, പെരുമല പടുത്തു. പനിയ നിക്ക്, നീ സ്നേഹമുള്ളവന സമ്മതിച്ച്. എന്റെ പെണ്ണ് പിഴച്ചോളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെന്നും വിചാരിക്കണം. നിന്നെ എനിക്ക് വിശ്വാസ, പക്ഷെ തെളിവ് വേണം. നിങ്ങൾക്ക് തെളിവ് വേണോ? കിട്ടിയ തീരും. ജീവിക്കണ തെളിവല്ലേ വേണ്ടത്? തരാ. മനസ്സിന് സമാധാനമില്ല. ഞാൻ കുടിച്ചത് എന്താ ഇപ്പൊ ഇത്ര സമാധാനക്കുറവ്? പേരിലെ മലയം പഠിക്കണല്ലേ, ആരോഗ്യമില്ലേ, സ്നേഹിക്കാൻ ഒരു പെണ്ണില്ലേ? ഒക്കെ പറഞ്ഞതേ തെയ്യം കേട്ടാൻ വിളിക്ക. പിന്നെ ഒരു താക്ക കുടിച്ചിങ്ങനെ ജീവിക്കുന്നതിലും ഭേദം, ഇങ്ങനൊരുത്തിനെ സ്നേഹിക്കാൻ ഒരു പെണ്ണും ഉണ്ടാവില്ല. ഓർത്തോ, രണ്ടാളും തമ്മിൽ പറഞ്ഞോ കൂടെ നിർത്താതിന് നമ്മൾ തമ്മിൽ കാണില്ല. വീട്ടുകാരെനിക്ക് വേറെ മംഗലം ആലോചിക്കട്ടെ.
ദമയന്തി പറഞ്ഞാലും കാര്യമുണ്ട് കാന്ത. ഓൾ വെറും പാവ. എന്തെല്ലാം പോയി തൊഴിൽ മനസ്സവാനും ഇപ്പൊ ദമയന്തിയും പോയി. ഒക്കെ ശരിയാവും പഠിക്കരെ. നല്ലവരെ ദൈവം കണ്ടില്ല എന്നടിക്കൂല. എന്താ കുട്ടിയെ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് വെറുതെ കരയേ. ഞാനൊരു കാര്യം പറഞ്ഞ ഉടുപ്പിലപ്പോ വഴക്ക് പറയോ? എന്താ ഈ പറയണേ? എന്റെ കുഞ്ഞിനെ ഞാൻ വഴക്ക് പറയേ? നല്ല കഥേ. എന്താച്ച പറഞ്ഞോളൂ. ഇവിടെ വന്ന ദിവസം ആദ്യമായിട്ട് ഏട്ടനെന്നെ ഏൽപ്പിച്ചതാ. ഇപ്പൊ കാണാനില്ല. എന്തിന്റെ കാര്യ പറയണേ? ആ പട്ട് ഒന്നു പോലെ ഞാൻ സൂക്ഷിച്ചിരുന്നതാ. എങ്ങനെ പോയിന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. എന്റെ കുട്ടി എല്ലായിടത്ത് നോക്കിയോ? ഏട്ടനോടി ഞാൻ എന്താ പറയാ? ഓടി ചെന്ന് ഓനോടൊന്നും പറയാൻ നിക്കണ്ട. ഒന്നുകൂടെ നോക്ക്. എന്താ ഒരു സ്വകാര്യം? നീ കണ്ട ജീർമ്മയാ ചൊന്ന പട്ട്? ഇല്ല, രണ്ടു ദിവസമായി കാണാണ്ടായിട്ട്. ഏട്ടൻ ചോദിക്കാഞ്ഞത് ഭാഗ്യം. എന്താ ഇനി ചെയ്യ? കുട്ടി വിഷമിക്കണ്ട, അതങ്ങനെ പോവുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. കോഹലത്തിന്റെ തിരക്കിനാണ് ലോൺ അതൊന്നും അന്വേഷിക്കില്ല. അതന്നെ ഏട്ടനോട് നുണ പറയാൻ എനിക്കാവില്ല. ആര് പറഞ്ഞു നുണ പറയണെന്ന്? രണ്ടു ദിവസം ഒന്ന് ക്ഷമിക്ക, ഞാൻ തപ്പിയെടുത്തു തരാം. എന്താ പോരെ? ഇവിടുന്ന് ഇവിടുന്ന് തന്നെ. താമരക്കുട്ടി സമാധാനായിരിക്കെ. എല്ലാപുരത്ത് പെരുങ്ങളിയാത്ത നസറന്ന ആലോചന ഉണ്ടായിട്ടുണ്ട്. ഗ്രാമദേവതകളുടെ മുഷ്ടില് കാണാനുമുണ്ട്. പോയിന്ന് പറയണ രോഗമൊക്കെ തിരിച്ചു വരികയല്ലേ. കൃഷിക്കും കന്നുകാലികൾക്കും ഒക്കെ നാശം തന്നെ. മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ബന്ധമൊക്കെ പ്രാകൃതമായി. കൊറേ കാലമായിട്ട് മുടങ്ങിക്കിടക്കന്നെ. ഇത്തവണ പെരുങ്കളിയാട്ടായി നടത്തിയിട്ട് ഇനി വിഘ്നം കൂടാതെ കൊല്ലം തോറും കളിയാട്ടായി നടത്തണമെന്നാ എന്റെ മോഹം. അക്കാരനാണു മുനവകാശി. ഇനി പെരുമലയൻ വേണം മുന്നിൽ നിന്ന് എല്ലാം നോക്കി നടത്താൻ. എന്താ അഭിപ്രായം? സന്തോഷം. നാം നടന്നോളൂ. ചിത്രങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ല സാരില്ല. ഞങ്ങൾ സംസാരിച്ച് ഉറപ്പിച്ചിട്ട് അടയാളം വരാൻ ഏർപ്പാട് ചെയ്യാം. ധനു പത്തിനാണ് പെരുമലന്റെ കൊലം. പെരുങ്ങളിയാട്ടായതുകൊണ്ട് എല്ലാം വന്ന് നടത്തിത്തരണം. കണ്ടനാർക്കേളൻ വണ്ണാമാര് കെട്ടണ തെയ്യാണ്. ഞാനിതുവരെ കെട്ടിയിട്ടുമില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. രണ്ടു ഓടരും മാറി മാറി കോല കെട്ടാറുണ്ട്. തന്നെയല്ല, സ്വർണപ്രശ്നത്തിൽ മുൻതൂക്കം പെരുമലേനാണെന്ന് കണ്ടല്ലോ. അതെ അതെ, അതന്നെ ധാരാളം. ദൈവനിശ്ചയം പോലെ ആട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഈ പെരുങ്കളിയാട്ടം കഴിയും മുമ്പ് ശരിക്കുള്ള അടയാളം ഞാൻ തരണമുണ്ട്. ഇത്
തന്റെ കണ്ണനെ പറ്റി അറിയില്ല. ഇങ്ങനൊരു മുഖം ഞാൻ ആദ്യമായിട്ട് കാണു. അടയാളം തന്ന വെറ്റിലേം ബാക്കം വലിച്ചെറിയ അച്ഛ ഓന്റെ മനസ്സിനെന്തോ പറ്റിയിട്ടുണ്ട്. ഉറപ്പാ എനിക്കും അതന്നെയാ തോന്നണേ. ഒറ്റക്കോലക്കാരന്റെ മനസ്സ് ചുത്താവണം എപ്പോഴും. തീക്കനല് കൊണ്ടുള്ള മേലേരിയ കേറുമ്പം ചെയ്താൻ തോന്നണം. മനസ്സിതറിയ ചൂടേറും നീലാകെ വെന്ത് കരിയും. കോലക്കാരന്റെ പെണ്ണും വ്രതം നോക്കണം എന്നാ പറയാ. ഏട്ടന് വേണ്ടി എന്ത് വ്രതം എടുക്കാനും ഞാൻ ഒരുക്ക. അത് മതി കുട്ടി, എന്റെ ഈ തോന്നൽ എന്നെ ധാരാളമായി. ഓന്റെ ഉള്ളു നേരെ അവൻ പ്രാർത്ഥിക്കൂ. എന്റെ ദൈവേ, പെരുങ്കളിയാട്ടം കഴിയും മുമ്പ് പണിയനെ തെളിവ് തരാൻ കഴിയരുത്. ഇരുപത് കൊല്ലത്തിലേറെയായി ഞാൻ ദേവക്കൂത്ത് കെട്ടിയിട്ട്. ഈ പെരുങ്കളിയാട്ടത്തിന് കോലം കെട്ടാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എന്ന് സന്തോഷായിട്ടിരിക്കാം.
എന്താ നിങ്ങൾ ഇത്ര വൈകിയേ? വലിയ സ്നേഹത്തിനാണല്ലോ ഭാര്യയും ഭർത്താവും. കലവറക്കൽ കഴിഞ്ഞു, വെള്ളാട്ട് ഇപ്പൊ ഇറങ്ങും. ഉടുപ്പേലമ്മയുടെ കുമ്പില് താമരയ്ക്ക് താമസിയുടെ പനിയ. അയ്യോ അത് വേണ്ട, ഉടുപ്പേലമ്മക്ക് വൃതമുള്ളതല്ലേ. തമ്പരാട്ടിക്കുട്ടി കാവിലെ വീട്ടുപരയിൽ തങ്ങിക്കോട്ടെ എന്നാ ഒരിക്കലും പറഞ്ഞേ. വാഴുന്നൂര് അത് തന്നെ പറഞ്ഞത്. ഞാൻ ഏട്ടന്റെ കുമ്പിലിരുന്നോളാം. അത് പാടില്ല താമര, എനിക്ക് വൃതമുള്ളതുകൊണ്ട്. കുട്ടി അവിടെ തന്നെ കഴിഞ്ഞോളൂ, ഇടയ്ക്ക് കുമ്പലിനടുത്ത് വന്നാ മതി. ചെയർമനെ വിടാം. ചീർമയുടെ ചാന്ത് വാങ്ങാൻ പോയിരിക്കണു. വയസ്സായപ്പോഴാ ഓൾക്ക് ഒരുക്കം കൂടിയേ. ഇപ്പൊ വരാട്ടോ, ഒരു കുമ്പലിലേക്ക് പോ. ഗുളികൻ കുഞ്ഞിനെ പോറ്റും പോലാണല്ലോ എന്റെ കാര്യം. ഇടക്കെടുത്ത് കിടക്കേക്കെടുത്ത് ഇടക്ക് വലിച്ച് കുപ്പയിലെറിയ. നിങ്ങൾ നേരത്തെ എത്തിയോ? ആ, ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി. തമ്പുരാട്ടിക്ക് വീട്ടുവരയിലാണ് മണിയറാന്ന് കേട്ടു. ഞാൻ ഏട്ടന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. വ്രതം തെറ്റാണെ തെറ്റട്ടെ. ആ ചിർമി അറിഞ്ഞോ ഉടുപ്പേലമ്മ ദേവകൂത്ത് കെട്ടണ കാര്യം? സത്യായിട്ടോ? അവിടെ ഉണ്ട്, വരൂ. പൈസ കൊടുക്കട്ടെ. എവിടെ നിങ്ങടെ പ്രിയതമ? പോള് ചെയർമാന്റെ അടുത്തുണ്ടോ? എന്നിട്ട് വാ. വന്നപ്പോ ഞാൻ താമരന്റെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നു. ആ ഇതൊക്കെ നോക്കാൻ നിങ്ങൾക്ക് അവിടെ നേരം. ഓളുടെ ശ്രദ്ധ മുഴുവൻ മറ്റെവിടേക്കായിരുന്നു. കണ്ണങ്ങനെ പരതല്ലേ, ഇതാ നോക്ക്. നിനക്ക് തെളിവ് വേണല്ലേ, തരണ്ട്. ഇവിടെ വെച്ച് തിരുങ്കളിയാട്ടം തീരുന്നതിന് മുമ്പ് തന്നെ ഒന്നാലോചിക്കണം. ഒരു പിഴച്ച പെണ്ണിന്റെ അടുത്ത് നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്നല്ല എന്റെ ജീവിതോദ്ദേശം. ഒന്ന് രണ്ട് വട്ടം ഞാൻ ഓർമ്മിപ്പിച്ചു. അതുപോലെ താമരക്കുട്ടി നിർബന്ധിക്കണം. പോലെ ഇല്ലാത്തോണ്ട് മനസ്സിനാകെ വിഷമ. കാലായി നീ എന്നെ കളിപ്പിച്ച് നടക്കുകയല്ലേ? ആ ഉണ്ണിത്തമ്പലാണ്, ഒന്ന് കാണണം കാണണം എന്ന് വിചാരിച്ചിട്ട് പോയത് പോയത് തന്നെയാ. ഏതാണ്ട് പോയ അണ്ണാന്റെ ഗതിയാവും എനിക്കെന്നാ തോന്നുന്നേ. സമയവും പോയി, പണവും പോയി, എനിക്കറിയാം ഒക്കെ വെറുതെയാ. എനിക്ക് താമരനെ ഒരിക്കലും കിട്ടൂല. ആദ്യം അവനവനെ വിശ്വാസം വേണം, പിന്നെ മറ്റുള്ളവരെ. ഈ സംശയ ബുദ്ധിയ തമ്പുരാന്റെ കുഴപ്പം. കണ്ടില്ലേ ഇതാ എന്റെ ഗതി. ക്ഷേമന്മാര് പലരും ഉണ്ട് എന്റെ അവകാശത്തില്. നാലാം കണ്ടത്തെ ഭൈരവൻ, അരോളിൽ ഉച്ചിട്ട, കൊയക്കുന്നിലെ കരുവാള്, വേറൊന്നുമില്ലെങ്കിലും സത്യം സത്യമായിട്ട് വില്ലാവരത്തെ അവകാശമെങ്കിലും. ദൈവമെല്ലാം കാണണ്ട്, വില്ലാവരം ഭഗവതിയുടെ തിരുമുടി ഈ തലത്തിൽ തന്നെ ഇരിക്കുന്ന ഇര. കൂട്ടത്തിലൊരുത്ത മാത്രം ഞാനെന്നാ എനിക്ക് തോന്നണേ. എന്റെ സ്ഥാനം വരിയിലെ ഏറ്റവും പിന്നിലായിരിക്കും. ഒരു നിലയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങള്. കയ്യെത്തുന്ന അത്രക്കടുത്ത് തോളാൽ പിടിച്ച് മാറാൽ തഴുകാൻ വേണ്ടി തമ്പുരാന് നിർത്തിത്തറിയേ വേണ്ടു. വെറുതെ പറയാ നീ. അല്ല കേക്കട്ടെ, വള്ളിപുള്ളി വിടാണ്ട് പറയാ. സമയവും ദിവസവും തമ്പുരാൻ തീരുമാനിച്ചോ? ഉള്ളതന്നെയാ നീ പറയണേ. ഉടകമലയിൽ പോകണമെന്നുണ്ട്. കുരുമുളകിന്റെ ചെറിയ പരിപാടി തുടങ്ങണം. ഒരു വീട് വയ്ക്കണം. നന്നായി. താമരനെയും കൊണ്ട് ഈ നാട്ടിൽ നിൽക്കണ്ട. തമ്പുരാന്റെ തമ്പുരാട്ടിയുടെ മംഗളം കൊടക് പോലെ തന്നെ. ഇതെന്റെ താമരയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഈ ഒരൊറ്റ പ്രാവശ്യത്തെ കൂടി കൊടുക്കാം, പിന്നെ എന്നെ കിട്ടൂല. എനിക്ക് വയ്യ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ കിടന്ന് ഓടാൻ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം കഴിയണവരെ സ്നേഹവും പഞ്ചാര വർത്താനവും. ഓളെ കൊണ്ട് കൊടക് പോലെ പോയ തിരിഞ്ഞു നോക്കങ്ങള്. ഞാൻ നിന്നെ മറക്കൂടാ പനിയ. ഏ
അമ്പുപ്പണിക്കന്റെ ഓന് നാളെ തെയ്യം ഭൈരവൻ. എനിക്ക് കോലില്ലാത്തോണ്ട് ഞാൻ ഇടങ്ങ് കൂടി. പെരുങ്കളിയാട്ടം പൂട്ടി പൊടിക്കുന്നാ കേക്കണേ. പെരുമലയും പറഞ്ഞ പോലെ ഈ ഏകരാജ്യത്ത് നമ്മളോട് അഭിമാനിക്കാവുന്ന വേറെ ഏത് കുടുംബമുള്ളേ? അഭിമാനവും സന്തോഷമൊക്കെ ഇങ്ങക്കേയുള്ളൂ. ഞാൻ ഇവിടെ എത്ര ദിവസമേ വെറുതെ ഇരിക്കുന്നു. ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒന്നും മിണ്ടാൻ കൂടി ആരും വരുന്നില്ല. രമേന്ദ്രനെ കാണാണ്ടായി. വീട്ടിൽ നിന്നും ആരും വന്നില്ല. അമ്മയൊക്കെ എന്റെ ശത്രുവായിട്ടാ കരുതുന്നത്. ഒക്കെ മാറൂടോ, എല്ലാവരും ഭഗവതിനെ മുറുക്കി പിടിച്ചോ. നിനക്ക് ഈ പട്ട് എവിടെ കിട്ടി? എന്റെ ഭാഗ്യത്തിന് ഈ പട്ട് കിട്ടിയത്. നല്ല ചന്തം. എങ്ങനെയാന്നോ എവിടുന്ന് വന്നു എന്നും അറിയില്ല. ഉറക്കം ഉണരുമ്പോ അരയിലുണ്ട് ഈ പട്ട്. കളിയല്ല പനിയ, സ്വപ്നം പോലെ എനിക്ക് തോന്നണേ. ഏതായാലും പട്ട് കൈ വന്നോടെ മനസ്സിനൊരു തെളിച്ചുണ്ട്. കുടി നിർത്തി. ദമയന്തി വന്നാ ഓക്ക് ഇത് കൊടുക്കണം. സന്തോഷാവും ഓക്ക്. ശരിയാ, ഓക്ക് സന്തോഷാവും. ഇവിടെയും കൊല്ലുന്നുണ്ട് ചുറ്റും. അവിടെ നാരകായി ടിക്കറ്റ് വയ്ക്കൂ. അതെ, കോലത്തിരിയുടെ ഒരു ഏർപ്പാട് ഞാൻ അവരോട് പറഞ്ഞു. എന്താ? അതെ, പെരുമലയുടെ കയ്യിലൊരു ചുവന്ന വെള്ളിപ്പെട്ടുണ്ടായിരുന്ന. ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. ഓഹോ, അങ്ങനെയാണോ? എന്നാലേ ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു വേണം പറയാൻ. എന്താ നീ പറയണേ? ഞാൻ പറയണത് ശാന്തനായി കേൾക്കണം. അത് പെരുമലയൻ വാക്കുകാരണം. നീ പറയ. ആ വെള്ളിപ്പെട്ട് കാന്തന്റെ അടുത്തുണ്ട്. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. പെരുമലയൻ തളരല്ലേ. നിങ്ങൾക്ക് ഞാനുണ്ട്. വില്ലാവരം ഭഗവതിയാണ്. എന്തിനു നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട്? എനിക്ക് പെരുമലന്റെ അവസ്ഥ മനസ്സിലാവും. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഞാൻ വിളിച്ച വേദന എനിക്കറിയാലോ. അപ്പോ നിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാവും? കൊല്ലണോ വേണം. പക്ഷെങ്കിൽ ഓണമൊന്നും ചെയ്യണ്ട. ഓളയും കൊല്ലണം. ഓനെ കൊന്ന തന്നെ ഓണങ്ങൾക്ക് സ്വന്തമായില്ലേ? വഞ്ചിച്ചവളെ വെച്ചേക്കരുത്. ഞാനുണ്ടാവും. എന്തിനും നിങ്ങൾക്ക് വേണ്ടിട്ട് ഓനെ ഓളയും പിന്നെയും പിന്നെയും കൊല്ലാൻ കഴിയൂലല്ലോ എന്നാ എന്റെ വിഷമം. എന്നാലും ആയിട്ടില്ല. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും ആലോചിക്കണം. ഇത് കുട്ടികളെയല്ല, മാത്രമല്ല നമ്മുടെ തീരുമാനം കൊല്ലണമെന്ന് തന്നാ. നായനെയും പൂച്ചനെയല്ല. എനിക്കിനിയും വിശ്വാസം പോലെ പട്ടവളുടെ കയ്യിലുണ്ടാവും. അവൾ അത് കൊടുത്തിട്ടുണ്ടാവില്ല. നിനക്ക് തോന്നിയതാവും അവൾക്കത് കൊടുക്കാൻ കഴിയില്ല. ഞാനിവിടെ പോരണേന് മുമ്പ് വരെ വീട് മുഴുവനും നോക്കി. ആ പട്ട് എവിടെ പോയെന്ന് നിശ്ചയില്ല. അത് കാണാണ്ടായെന്ന് ഏട്ടനോട് ഞാൻ എങ്ങനെയാ പറയാ? തൽക്കാലം പറയാണ്ടിരിക്കുക നല്ലത്. കളിയാട്ടം തരുമ്പോഴേക്കും അത് കണ്ടു കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയണേ. മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കുമായിരുന്നു. ഏട്ടൻ എന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഭാഗ്യം. പെരുമലയൻ താമരക്കുട്ടീനെ സംശയിക്കാറുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. അങ്ങനൊരു സ്വഭാവം ഏട്ടന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല. കാന്തനെ തിരിച്ചെടുക്കാന്ന് സമ്മതിക്കാതെ ഞാൻ ഏട്ടനെ വിടില്ല. ഞാൻ അകത്തുണ്ടാവും. നിന്റെ കൈക്ക് നനവ് തോന്നി. ഏറെ സന്തോഷിക്കുന്നുണ്ടാവും. നിനക്കും വ്രതം ഉണ്ടാവണം. ചൂടും നനവുള്ള കൈ തീയിലിറങ്ങേണ്ട കോല ഞാൻ കെട്ടാൻ പോണ. മലയന്റെ പെണ്ണിന് ശുദ്ധി വേണം. നോമ്പ് നോക്കണുണ്ട്, അറിഞ്ഞില്ലാന്നേ ഉള്ളൂ. കൂടെ പോരാനും ഞാൻ ഈ നോമ്പ് തന്നെയാ നോറ്റേ. സൂക്ഷിക്കണം. എന്റെ ഹൃദയം എനിക്ക് തന്ന കൈയാണത്. ഔദാര്യം പാടില്ല. സൂക്ഷിക്കണം.
ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്താ? കാന്തനോട് ഞാൻ ഇന്നും പറഞ്ഞു എല്ലാം നേരെയാക്കാന്ന്. ഞാൻ കാവിലേക്ക് പോട്ടെ. ആ പട്ടവിടെ പട്ട്? അത് വീട്ടിലാണോ തോന്നണേ? സത്യം പറ. അതെവിടെ? എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണത്, എന്റെ ജീവിതമാണ്. ഏട്ടൻ വിഷയം മാറ്റിയാണ്, ഞാൻ ചോദിച്ച കാര്യം നടത്താതിരിക്കാൻ. കാന്തനെ തിരിച്ചെടുത്തൂടെ? ആ പട്ടെവിടെയെന്നാ ചോദിച്ചത്? കാന്തന്റെ കാര്യം ഒന്ന് ശരിയാക്കിക്കൂടെ? ആ പട്ടെവിടെ? സത്യമായിട്ടും ഏട്ടന്റെ ഭാഗത്താണ് തെറ്റ്. എന്റെ ദൈവേ. പെരുമലേന് താമരേന് സംശയമുണ്ട്. ഇങ്ങനെ ഒരിക്കലും ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല. എന്തൊക്കെയോ ശക്തിയുണ്ട് ആ പട്ടിന്. കഷ്ടായിപ്പോയി, ഞാൻ എന്താ ചെയ്യണ്ടേ? സാരമല്ല കുട്ടി, പട്ടിന്റെ കാര്യം ദേഷ്യപ്പെടാനൊരു കാരണമേ ഉള്ളൂ. നമ്മൾ കാണുന്ന പോലെയൊന്നല്ല അവരുടെ മനസ്സ്. ആദ്യമൊക്കെ ഒരാർത്തിയ, ദിവസങ്ങൾ കഴിയുമോറും അവർക്ക് നമ്മളെ ചെടിക്കും, വേണ്ടാതാവും. അല്ല ചീർമേ, ഏട്ടൻ അങ്ങനെയല്ല, തെറ്റ് ഞാനാ ചെയ്തേ. കുട്ടി പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. ൂർ വീരനെ നോൻപു നോത്തിരുന്നു, മാമയിൽ പീലി പോഴകോലും ചെമ്മരത്തി. കദിവനൂർ വീരനെ നോൻപു നോത്തിരുന്നു, മാമയിൽ പീലി പോഴകോലും ചെമ്മരത്തി. പൂങ്കോഴി കരഞ്ഞു കളിത്തോഴി ഉറങ്ങി, അവൾ മാത്രം മാമയിൽ പീലി പോഴകോലും ചെമ്മരത്തി. കതിവനൂർ വീരനെ എതിരേറ്റു നിന്നു, ഏഴിനും നീതേ മണി ശംഖു മുഴങ്ങി. വില്ലാളി വീരനെ മാളോരു വണങ്ങി. കതിവനൂർ വീരനെ നോൻപു നോത്തിരുന്നു, മാമയിൽ തീരി പോലഴകോലും ചെമ്മരത്തി. പൂങ്കോഴി കതിവനൂർ വീരനെ നോൻപു നോത്തിരുന്നു, മാമയിൽ പീലി പോഴകോലും ചെമ്മരത്തി. Thank you.
ദേവനൂർ വീരന്റെ കഥ കേട്ടു പിടഞ്ഞു മാമയിൽ തീലി പോഴകോലും ചെമ്മരത്തി കണ്ടില്ലെന്ന് മാത്രമല്ല എനിക്ക് ഇതുവരെ ഒരു സംശയം തോന്നിട്ടില്ല. കാന്തന്റെ കൂടെ ഓളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ? അവര് പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടതാ, തെറ്റായി ഒന്നും തോന്നിയില്ല. നിന്നെ മാറ്റി നിർത്തി അവര് സംസാരിച്ചതോ? അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. താമരകുട്ടി പേശാളില്ലാന്ന് ഞാൻ ആണ് ഇട്ട് പറയാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ നശിക്കുള്ളൂ. സത്യമായിട്ടും പെരുമലേന്റെ ഭാഗ്യ താമരകുട്ടിനെ കിട്ടിയത്. ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും. തന്റെ കണ്ണൊന്ന് കാണട്ടെ, എന്റെ മുഖത്തേക്ക് നോക്ക. ഏട്ടന് ഇത് എന്തു പറ്റി? ഈ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ആകെ വല്ലാണ്ടിരിക്കണല്ലോ. നീ എന്റെ ആര? ആര്യ. നീ എന്നെ വഞ്ചിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്യും. സത്യം? ഇത് ദേവിയാണ് സത്യം. ഒരിക്കലും എനിക്കതിനാവില്ല. എന്റെ വഞ്ചനയ്ക്ക് ദൈവങ്ങൾ സാക്ഷ്യം. ഇല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ? വയ്ക്കോ, വയ്ക്കോ എന്റെ മുമ്പിൽ. ഏട്ടന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ കാരണാണോ ഇതെല്ലാം? എന്തിനാ കുട്ടി നീ ഇത്ര സുന്ദരിയായത്? ഈ സൗന്ദര്യം കാരണം ഞാൻ നേരെ മരിക്കുകയാണ്. ദേവി, എന്നോട് പൊറുക്കണേ. നീ എന്നോട് ക്ഷമിക്ക്, ക്ഷമിക്ക്. ഇപ്പോഴും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്തൊക്കെയായി മനുഷ്യൻ വിചാരിക്കണേ? കുട്ടി കരയാണ്ടിരിക്കെ. ഏട്ടനെ തെറ്റിയതാ. എന്നിട്ടും പെരുമലേനെ വിശ്വസിക്കുന്നു? എനിക്കാരുമില്ല കരയാനല്ലാണ്ട് അങ്ങനെ കഴിയണമില്ല. താമരക്കുട്ടി കരയുണ്ടായ കരയാണ്ടിരിക്കോ? എന്തൊക്കെ തോന്നിയാ പെരുമലൻ പറഞ്ഞേ? പെരുമലേനെ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. കുട്ടി കരയാണ്ടിരിക്കെ. കോലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന കുട്ടിയാ. ഇതൊക്കെ കേക്കേണ്ടി വന്നത് കഷ്ടായി. ഞാൻ ഭാഗ്യമില്ലാത്തോളാം, എനിക്കറിയാം. തോന്നിയ ദിവസം കാണിക്കണേന് ഒരു അതിരൊക്കെ ഉണ്ട്. പെരുമലേനാണെന്ന് വെച്ച് എല്ലാം അവിടെ സഹിക്കണോ? കുട്ടി കരയാണ്ടിരിക്കേ. എന്റെ മനസ്സ് മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ നല്ലതെ ചെയ്യൂന്നറിയാം. ഒന്നും ചെല്ലും, അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പ് ചോദിച്ചത് പറയൂ. കുട്ടി ക്ഷമിക്കേ, പെരുമലേന്റെ മനസ്സ് ഞാൻ മാറ്റിത്തരാം, ഉറപ്പ്. ആ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ശരിയാണോ പനിയ? എന്റെ താമരയ്ക്ക് അത് കൊടുക്കാൻ കഴിയും? പിന്നെ തുടങ്ങി. അതെ, ഈ ചാരിത്രം എന്ന് പറയണത് കാണാൻ പറ്റാത്ത ഏതോ ഒരു കാര്യ. ഓള പട്ടും പൊറിച്ച് കാന്തനുമായിട്ട് കിടക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. പനിയ, അങ്ങനെ വല്ലതും പറഞ്ഞ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങള് പുരുഷന്മാര് പറഞ്ഞു കിടക്കും, അതവർക്കൊരു സുഖ. ഓനെന്താ പറഞ്ഞ? താമരനെ
പറ്റി? പെരുമലയ എന്താ പറ്റി? എഴുപ്പ് രണ്ടാം പ്രാവശ്യം ഇന്നലെ ഒന്ന് വീണു, ചൊല്ലിയാന്നാ തോന്നണേ. ഏയ് അതൊന്നും ആവില്ല, താൻ പിടിക്കേ, നമുക്ക് എടുക്കാം. വേണ്ട വേണ്ട, കുറച്ചു നേരം കിടന്നാ മാറിക്കോളും. താൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ടോ. അല്ലേ അല്ലേ, ചെല്ലടോ. എങ്ങനെയുണ്ട് പെരുമലേ, കുഴപ്പമൊന്നുമില്ലല്ലോ? നീ എന്താ കളിയാക്കാണ്? എന്താ ഈ പറയണേ, കളിയാക്ക്? ഞാൻ പറഞ്ഞതൊക്കെ പെരുമലെ നേരിട്ട് കണ്ടിരുന്നെങ്കിലോ? ഓം പറഞ്ഞത് സത്യമാണ്. നിങ്ങളൊരാണാണ് ഇങ്ങനെ തളരരുത്. ഈ ലോകത്ത് ഇതുപോലെ എത്ര പേര് വഞ്ചിക്കപ്പെടുന്നുണ്ടെന്നറിയോ? നിങ്ങളുടെ ആര് കഷ്ട വഞ്ചിച്ചോടുകൂടെ പിന്നെയും പൊറുക്ക. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കാണായിരുന്നു കളി. നീ ബുദ്ധിയുള്ളവന്, ഇപ്പൊ പറഞ്ഞേക്കാ സത്യം. നിങ്ങൾ കുറച്ചുനേരം ഒന്ന് മാറിയിരിക്കണം. പെരുമലയും ബോധമില്ലാണ്ട് കിടന്നപ്പോ ഓൻ വന്നിരുന്നു. കാന്തൻ ഓനോട് തിരിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറിഞ്ഞെന്ന് കേട്ടാ മതി, ഞാൻ ഓനെ കൊട്ട കാര്യം പറയിക്കാം. ഓന്റെ മുഖം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഓൻ എവിടെ വെച്ച് എങ്ങനെ എത്ര പണം ബന്ധപ്പെട്ടു എന്നൊക്കെ ഓൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇതാണ് തെളിവ്. പിന്നൊന്ന് ക്ഷമ വേണം, ചാടിക്കരുവനോട് പ്രതികാരത്തിന് ഇറങ്ങരുത്. കേട്ടല്ലോ? കേട്ടു. പക്ഷേ അവനെ കൊല്ലണം. അതിന് ഇനി സമയമുണ്ട്. ഇപ്പൊ വേണ്ട, തൽക്കാലം മറഞ്ഞു നിൽക്ക്. ചെല്ലേ ചെല്ലേ. കാന്തനോട് ഞാനിപ്പോ ദമയന്തിയെ പറ്റി ചോദിക്കും. ഓർച്ചിരിക്കും. അത് കാണുമ്പോ പെരുമലേനോർക്കും താമരയെ കുറിച്ചാണ്. പ്രേമം തരക്ക് പിടിച്ച പെരുമലേൻ തെറ്റിദ്ധരിക്കും. പെരുമലേനോടെ ഓരു പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? അതപ്പോഴേ മാറി, ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന്. അത് എന്തൊക്കെ ഉണ്ട് മലയാളം പണിക്കരെ വിശേഷങ്ങൾ? നിങ്ങൾ പണിക്കരെ എന്ന് വിളിക്കുമ്പോ തീയാ മനസ്സില്. ഒരു മലയം പണിക്കരെ സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? സാരില്ലടോ, ആ താമരക്കുട്ടീനെ വിടാണ്ടിരുന്നാ മതി. ഇക്കാര്യം എന്നെ ഓണം സാധിച്ചു തന്നേനെ. ആ ദമയന്തിയോട് പറഞ്ഞിരുന്നേ. പാവം പെണ്ണ്. പുരുഷന് ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എന്റെ ഓർമ്മയിലില്ല. കഷ്ടമുള്ള കാര്യം, ഞങ്ങള് വലിയ പ്രേമത്തിലാ. ഓളിപ്പോ എന്റെ അടുത്ത് വന്നിരുന്നു. എവിടെ പോയാലും ഓളെ കാണണം എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കുമ്പിൽ വന്നിരിക്കണ് രാത്രിയിൽ. എന്നിട്ട് എന്റെ പായയില് ഞങ്ങൾ ഒന്നിച്ചു കിടന്നു. പോവാൻ പറയാൻ തോന്നിയില്ല. കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കായിരുന്നു വിടാണ്ട്. ദമയന്തിയല്ലേ പറഞ്ഞത്? നീ എന്തിനാ വന്നത്? എന്തിനാ വന്നോ നിങ്ങളുടെ വെപ്പാറ്റിയെ കാണാൻ? ഓള് കണ്ട പട്ട എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇത്രയൊന്നും ഞാൻ വിചാരിച്ചില്ല നിങ്ങളെ പറ്റി. ഒന്ന് കൂടെ ചെല്ലു പണിക്കരേ. ദമയന്തി നീ ഞാൻ പറയണൊന്ന് കേക്ക്. വേണ്ട വേണ്ട, നിക്കൊന്നും കേക്കണ്ട. എന്റെ പിന്നാലെ വരെയും വേണ്ട. ദമയന്തി നിക്കാൻ, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ കണ്ടായിരുന്ന പണിയ, ഞാൻ എങ്ങനെയാ അവനെ കൊല്ലണ്ട? നിങ്ങൾ കണ്ടായിരുന്ന ഓൻ ചിരിച്ചത് തെമ്മാടത്തം കാട്ടിട്ട്. നിങ്ങളാ പട്ട് കണ്ട, നിങ്ങളുടെ ഭാര്യ കൂടത്തെ വില പിടിച്ച സമ്മാനം ഞാൻ തരാന്ന് പറഞ്ഞ തെളിവ്. കണ്ടു, ഞാൻ കണ്ടു. എന്റെ ദൈവേ, എന്റെ ദൈവേ. ഞാൻ എന്ത് ചെയ്യണം?
എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എന്റെ ജീവനേക്കാളേറെ ഞാനുള്ള സ്നേഹിച്ചതാ. ഇടമഞ്ച് പൊള്ളിക്കരിഞ്ഞിട്ടും തീക്കനലി കിടന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചതാ. പറയേ, എന്റെ മുഖത്ത് വസൂരി വിത്തെറിഞ്ഞ് വികൃതാക്കി നിങ്ങൾ പറയും. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സെനിക്ക് തന്ന് നിങ്ങൾ പറയും. ഇനി ഞാൻ എന്ത് ചെയ്യണം? പനിയ, ഇന്ന് രാത്രിയോളം കൊല്ലണം. കുറച്ച് വിഷം നീ എനിക്ക് തരണം. വേഷം കൊടുത്തല്ല ഓളെ കൊല്ലേണ്ടത്. ഉറങ്ങുമ്പോ ഓളെ കിടക്കയിലിട്ട് കഴുത്ത് ഞരിച്ചു കൊല്ലണം. ശരിയാ, അതാ ന്യായമായ ശിക്ഷ. കാന്തനെ കൊല്ലണ കാര്യം ഞാനേറ്റു. ഇന്ന് രാത്രി തന്നെ അത് നടക്കും. സത്യം ചെയ്, ഇന്ന് രാത്രി താമരനെ ഞാൻ കൊല്ലും. അതിനു മുമ്പ് കാന്തനെ നീ കൊന്നിരിക്കണം. സത്യം, ഞാൻ കെട്ടണ കോലാണ് സത്യം. ചമയത്തിനിറങ്ങാണ്. അതിനു മുമ്പ് ഒന്ന് കാണണമെന്ന് തോന്നി. ഞാനും വന്നാലോ? ദൂരെ നിന്ന് കണ്ടോണാം. വേണ്ട, നീ ഉറങ്ങിക്കോളൂ. ചേർന്നെ പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ഒറ്റയ്ക്ക്. സാരമില്ല, വിളക്കുകൾ അമയ്ക്കണ്ട, ഞാൻ വരാം കോലം കഴിഞ്ഞിട്ട്. ഒന്ന് നിന്നെ. ീലിറങ്ങുമ്പോ സൂക്ഷിക്കണം. ഒരിക്കലും ഞാൻ ഓരോ ദിവസം എന്നെ കളിപ്പിക്കായിരുന്നല്ലോടാ. എന്തിനാണ്? ഞാൻ കേട്ടതാ, എന്തെല്ലാം പോയി. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. കൊല്ല്, തമ്പുരാന്റെ കൈ കൊണ്ട് വന്നു കൊല്ല്, അതെന്റെ ഭാഗ്യ. കൊല്ല്, നിന്റെ പണവും പോയി, താമരയും പോയി, നീ എന്നെ ചതിക്കായിരുന്നുവല്ലേ. കൊള്ളാം, തമ്പുരാന് വാശിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ഇത് തന്നെ വേണ്ടത്. ഇപ്പൊ തമ്പുരാനെ പറ്റി എനിക്കല്ല മതിപ്പാ. ഞാൻ ചെയ്തത് ആത്മാർത്ഥതയോടെ അല്ലെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഈ വീഡിയോ ഉണ്ടായാൽ മതി, ഇനി തമ്പുരാൻ ജയിച്ചു. ഇതുവരെ ഞാൻ ചെയ്തതിന് ഫലമൊന്നും ഉണ്ടായില്ലല്ലോ. ഇന്ന് രാത്രി കണ്ടോ താമരനെ തമ്പുരാൻ
എങ്ങനെ പെരുവലിനും താമരയും കൊലത്തേക്ക് ചെല്ലാൻ പറഞ്ഞ ആൾ വന്നിട്ടുണ്ടായിരുന്നു? അപ്പോൾ എനിക്ക് ഒരിക്കലും കിട്ടൂല. കിട്ടും. എന്തെങ്കിലും അധ്യാപത്ത് നടന്നാൽ അവരുടെ യാത്ര മുടങ്ങും. അതിന് പറ്റിയ മാർഗം കാന്തനാണ്. അതുകൊണ്ട് തമ്പുരാൻ കാന്തനെ കൊല്ല. കാന്തനെ ഞാൻ കൊല്ലേ? അതെ, തമ്പുരാന്റെ കാര്യം നടക്കാൻ അതേ വഴിയുള്ളൂ. വിലക്ക് നീങ്ങിയതുകൊണ്ട് ഇന്ന് രാത്രി കാന്തം കോലം കെട്ടാൻ വരും. ഓം കാവി കയറണേന് മുമ്പ് തമ്പുരാനെ ചെയ്യണം. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എനിക്കതിന് കഴിയോ? കഴിയും. ഈ ധൈര്യം മതി. എന്റെ കഴുത്തിന് നേരെ ഉങ്ങിയ ഈ ധൈര്യം അത് മതി. ഇന്ന് രാത്രി കഴിയും. തമ്പുരാന്റെ താമരയ്ക്ക് വേണ്ടി കൂടെ ഞാനുണ്ട്. ചെല്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. പെരുമലേന്റെ മുഖം കണ്ടില്ലേ, എന്തൊരു ശാന്തത. കോലം കഴിഞ്ഞ ഉടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ചിർമിയെ വിട്ടേക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സങ്കടായി. എന്നോട് പൊക്കോളാനോ? താരല്ലേ ചിർമേ, പത്ത് ദിവസമായില്ലേ ഏട്ടൻ ഒറ്റയ്ക്ക് കഴിയണു. ചിർമ പൊക്കോളൂ. പെരുമലേനെ എനിക്ക് ഇനിയും വിശ്വാസമാണില്ല. സ്നേഹം കൂടിയോണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യവും പിടിവാശിയും ഒക്കെ. സാരല്ല, കിടക്ക ഞാൻ വിരിച്ചിട്ടുണ്ട്, താമരൊട്ടി കിടന്നോളൂ. നമ്മൾ എന്തൊക്കെ വിട്ടിത്തങ്ങളാ മനസ്സിൽ കാണുന്നേ. ഞാൻ ചീർമേനേക്കാൾ മുമ്പ് മരിച്ച ആ പട്ടുകൊണ്ട് എന്നെ പുതപ്പിക്കുവോ? എന്തൊക്കെയാ കുട്ടി പറയണേ? വെറുതെ ഒരു തോന്നല്, ആ പട്ടു പുതച്ച് ഇങ്ങനെ മരിച്ചു കിടക്കണതായിട്ട്. ഞാൻ ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്നറിയോ ചീർമയ്ക്ക്? എപ്പോഴാ പറഞ്ഞേ? ഒരിക്കൽ പൂമാലക്കാവില് തീച്ചാമുണ്ടി കെട്ടിയപ്പോ ദേഹം മുഴുവൻ പൊള്ളലേറ്റ് കോലത്ത് പത്തായപ്പുരയിലേക്ക് ആരൊക്കെ എടുത്തുകൊണ്ടാ വന്നെ. പാവം, ഒരുപാട് വേദന തിന്നു. വേദന മറക്കാൻ ഞാൻ പാടിയത് ഈ രാത്രി ആ പാട്ടെന്റെ മനസ്സിൽ നിന്ന് പോവില്ല. Thank you.
മഞ്ഞിനേക്കാൾ നിർമ്മലമായ അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. അവൾ മരിക്കണം. ഈ വെളിച്ചം ഞാൻ അണയ്ക്കട്ടെ, എന്നിട്ട് ആ ദീപവും കടത്തട്ടെ. ഈ വെളിച്ചം അണച്ചാൽ എനിക്ക് വീണ്ടും കൊളുത്താം. പക്ഷേ സുന്ദരമായ ആ ദീപം ഒരിക്കൽ കെടുത്തിയാൽ പിന്നീട് ഒരിക്കലും അത് കൊളുത്താൻ കഴിയില്ലല്ലോ. നിശബ്ദമായ ഈ പനിനീർ പൂവ് ഞാൻ എടുത്താൽ വീണ്ടും ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. കൊഴിയും മുമ്പ് ഞാൻ ഈ സൗരഭം നുകരട്ടെ. അവസാനമായി എന്താ വേഷം അയക്കാണ്ടേ? അതെ, നീ ഇന്ന് പ്രാർത്ഥിച്ചോ? എന്തേ? നീ ചെയ്ത ഏതെങ്കിലും തെറ്റിന് ദൈവത്തോട് മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക. എന്തൊക്കെയാട്ട് നീ പറയണേ? പ്രാർത്ഥിക്ക വേഗം. മരിക്കാൻ തയ്യാറാകാത്ത ജീവനെ എനിക്ക് കൊല്ലാൻ കഴിയില്ല. കൊല്ലാനോ? ഏട്ടന് എന്താ പറ്റിയെ? അതെ, അത് തന്നെയാ പറഞ്ഞേ. നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിക്കും. എനിക്ക് ഏട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയണേ? അതുകൊണ്ട് തന്നെയാണ് നീ മരിക്കാൻ പോകുന്നത്. ഏട്ടൻ എന്തൊക്കെയായി കാണിക്കണേ? എനിക്ക് പേടിയാവണം. നിനക്കിണ്ടല്ലോ. വേണ്ടരുത്, എന്റെ ജീവിതം. ഞാൻ തന്ന പട്ട് നീ കാന്തന് കൊടുത്തു. എന്റെ ദേവിയാണ്. ഞാൻ അങ്ങനെ
ചെയ്തിട്ടില്ല, ഞാനൊന്നും അയാൾക്ക് കൊടുത്തിട്ടില്ല. ദൈവങ്ങൾ സാക്ഷിയാണ്, എന്റെ പട്ട് ഞാൻ അവന്റെ കയ്യിൽ കണ്ടു, ഞാൻ കണ്ടു. ഒരിക്കലും ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. കാന്തനെ വരുത്തി ചോദിച്ചോളൂ. അതവൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇല്ല, സമ്മതിക്കില്ല. അവന്റെ നാവിന് ചലിക്കില്ല. അന്ന് പണിയൻ അത് ചെയ്തു കഴിഞ്ഞു. ഇനി പറയേ. എന്റെ ഭർത്താവിനോടോ? അതെ, പനിയനാണ് എന്നോടെല്ലാം പറഞ്ഞത്. താമരവിട്ട് ഞങ്ങളെ വഞ്ചിച്ചെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞതോ? ഞാൻ കൊടുത്ത പട്ട് പോലും ഓള് കാന്തന് കൊടുത്തു. പനിയനാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത്. ആ പട്ട് ഞാനാണ് മോഷ്ടിച്ച്. താമരവിട്ടി അറിയാതെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ട് നിങ്ങളുടെ പനിയൻ പറഞ്ഞിട്ട്. പനിയൻ പറഞ്ഞതൊക്കെ സത്യമാണ്. താമരട്ടി വരച്ചിട്ടില്ല, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. Yeah.
വരണമെന്ന ദയ പോലും നീ അർഹിക്കുന്നില്ല. കയ്യും കാലുമില്ലാത്ത മാംസഭിന്നമായി നീ ജീവിക്കണം. ഈ ദൈവത്തോട് പുറക്ക് നല്ല ദേവരും എന്റെ സ്ഥാനം ഇനി നനക്കും.